C Sharp ASP API എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. എന്താണ് API അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്? ഒരു സോഫ്റ്റ്വെയറിനെ മറ്റൊരു സോഫ്റ്റ്വെയറുമായി ലിങ്ക് ചെയ്യുന്ന മെത്തേഡിനെയാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇതിനെ DLL ഫയലായി നമ്മൾക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ്. ഉദാഹരണമായി നമ്മളിപ്പോൾ ഇവിടെ ഡിസൈൻ ചെയ്യുന്ന സി ഷാർപ്പ് ASP വെബ്സൈറ്റിനെ ഒരു മെസ്സേജ് ബോക്സ് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇങ്ങനെയെങ്കിൽ ഇതിനായി വെബ് ഫോം നമ്മൾ ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് മീ എന്ന ഒരു കമാൻഡ് ബട്ടൺ, ASP കമാൻഡ് ബട്ടൺ ഇവിടെ പ്ലേസ് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ ക്ലിക്ക് ഇവൻറ്റിൽ നമ്മൾ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യുന്നു. ഒരു മെസ്സേജ് ബോക്സ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ വിൻഡോസിൻ്റെ മെസ്സേജ് ബോക്സ് എന്ന ഫംഗ്ഷൻ നമ്മൾക്ക് ഇതേ രീതിയിൽ സി ഷാർപ്പിലും ഉപയോഗിക്കാവുന്നതാണ്. അതിനായി മെസ്സേജ് ബോക്സ് എ ബ്രാക്കറ്റിൽ 0 നമ്മൾക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട മെസ്സേജ്, അതായത് ഹലോ യൂസർ എന്ന മെസ്സേജ്. അതേപോലെ തന്നെ വിഷ്വൽ ബേസിക്കിലും മറ്റും നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ മെസ്സേജ് ബോക്സിൻ്റെ ടൈറ്റിൽ, അതിൻ്റെ ഓപ്ഷണൽ വാല്യൂ തുടങ്ങിയവ ഇവിടെ ഇതേ സിൻഡെക്സിൽ എൻറ്റർ ചെയ്യാവുന്നതാണ്. API ഇവിടെ മെസ്സേജ് ബോക്സ് എന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ക്ലാസിൽ DLL ഫയൽ, അതായത് യൂസർ 32.DLL എന്ന ഈ ഫയൽ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് API ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്ന സിൻഡെക്സ് ഇതേ രീതിയിലാണ്: DLL ഇമ്പോർട്ട് ബ്രാക്കറ്റിൽ യൂസർ 32.DLL. ഇതേ രീതിയിൽ തന്നെ മറ്റുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിൻ്റെയും DLL ഫയൽ സി ഷാർപ്പിലെ വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ സി ഷാർപ്പ് ASP പേജിലേക്ക് നമ്മൾക്ക് ഇതേ രീതിയിൽ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ അതിനുശേഷം മെസ്സേജ് ബോക്സിൻ്റെ സിൻഡെക്സ് ആണ് നൽകിയിരിക്കുന്നത്, അതായത് മോഡ്, മെസ്സേജ് സ്ട്രിംഗ്, ക്യാപ്ഷൻ ആൻഡ് ഓപ്ഷൻ. ക്യാപ്ഷൻ, അത് കഴിഞ്ഞ് ഓപ്ഷൻ. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ASP.NET വെബ്സൈറ്റിൽ എങ്ങനെയാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ആഡ് ചെയ്തതെന്ന് നോക്കാം. എന്താണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്? ഒരു വെബ്സൈറ്റിനെ ക്ലയൻറ്റ് സൈഡിലേക്ക് ആക്സസ് ചെയ്യുമ്പോൾ ക്ലയൻറ്റ് സൈഡിലെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ക്ലയൻറ്റ് സൈഡ് സിസ്റ്റത്തിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റ് പ്രോഗ്രാമിംഗ് ആണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്. ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുമ്പോൾ അതിലെ HTML ടാഗ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിന് ഒരു ഉദാഹരണമാണ്. അതായത് നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ HTML ടാഗ് മാത്രമായിരിക്കും സെർവർ സൈഡിൽ നിന്നും ക്ലയൻറ്റ് സൈഡിലേക്ക് സെൻഡ് ചെയ്യുക. എന്നാൽ ഈ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതായത് HTML പ്രോഗ്രാം HTML ടാഗ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എപ്പോഴും ക്ലയൻറ്റ് സൈഡിലായിരിക്കും. ഇങ്ങനെ ക്ലയൻറ്റ് സൈഡിൽ വർക്ക് ചെയ്യുന്ന മറ്റുള്ള സ്ക്രിപ്റ്റിന് ഉദാഹരണമാണ് VB സ്ക്രിപ്റ്റ്, സി ഷാർപ്പ് സ്ക്രിപ്റ്റ്, ജാവ സ്ക്രിപ്റ്റ്. ASP.NET ൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ഈ മൂന്ന് രീതിയിലുള്ള സ്ക്രിപ്റ്റ് പ്രോഗ്രാമും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വെബ് ആപ്ലിക്കേഷനിലേക്ക് എങ്ങനെയാണ് സി ഷാർപ്പിൻ്റെ സ്ക്രിപ്റ്റ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനെ നമ്മളിവിടെ ഒരു പുതിയ പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. പ്രൊജക്റ്റ് നെയിമാണ് സി ഷാർപ്പ് സ്ക്രിപ്റ്റ്സ്. വെബ് ഫോം 1-ൻ്റെ HTML സെക്ഷനിൽ ഇതേ രീതിയിൽ സ്ക്രിപ്റ്റ് ആഡ് ചെയ്തതായി കാണാം. ഇവിടെ ഞാൻ സ്ക്രിപ്റ്റ് ഇതേ രീതിയിലാണ് നൽകിയിരിക്കുന്നത്. HTML സെക്ഷനിൽ ഹെഡിംഗ് സെക്ഷനിലാണ് സ്ക്രിപ്റ്റ് ടാഗ് എൻ്റർ ചെയ്യേണ്ടത്. അതായത് ഹെഡിംഗ് എന്ന സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം സ്ക്രിപ്റ്റ് എന്ന ടാഗ് ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു സി ഷാർപ്പ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ രണ്ട് രീതിയിലുള്ള സ്ക്രിപ്റ്റ് ASP.NET വെബ് ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഒന്ന് സെർവർ സൈഡ് സ്ക്രിപ്റ്റും രണ്ടാമത്തേത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റും. ഇവിടെ നമ്മൾ എഴുതുന്ന ഈ പ്രോഗ്രാം സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനാൽ ഇവിടെ റൺ അറ്റ് ഈക്വൽ ടു സെർവർ എന്ന് നൽകിയിരിക്കുന്നത് കാണാം. ഇനി സി ഷാർപ്പിൻ്റെ ഫംഗ്ഷൻ ഇവിടെ ഇതേ രീതിയിൽ എൻറ്റർ ചെയ്യുക. ഇവിടെ രണ്ട് നമ്പറിനെ സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാമാണ്, സ്ക്രിപ്റ്റ് പ്രോഗ്രാമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രോഗ്രാം ഇതേ രീതിയിലാണ്, അതായത് വോയിഡ് സ്വാപ്പ് ബ്രാക്കറ്റിൽ ഇൻറ്റ് വാല്യൂ 1 ഇൻറ്റ് വാല്യൂ 2. വാല്യൂ 1 എന്ന വേരിയബിളിൻ്റെ വാല്യൂ റെഫറൻസ് ആയിട്ടാണ് റിസീവ് ചെയ്യുന്നത്. അതായത് ഈ ഫംഗ്ഷൻ സ്വാപ്പ് എന്ന ഫംഗ്ഷൻ നമ്മൾ എവിടെ കോൾ ചെയ്യുന്നു അവിടെ നിന്നും രണ്ട് വാല്യൂ വാല്യൂ 1 എന്ന വേരിയബിളിലേക്കും അതേപോലെ തന്നെ വാല്യൂ 2 എന്ന വേരിയബിളിലേക്കും പാസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ വാല്യൂ റിസീവ് ചെയ്ത ശേഷം ഫംഗ്ഷൻ ഇതേ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. ടെമ്പ് എന്ന ടെമ്പററി വേരിയബിളിലേക്ക്
രണ്ട് വാല്യൂം തമ്മിൽ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത ശേഷം ടെമ്പിൾ നിന്നും ഫസ്റ്റ് വാല്യൂ ഡിക്രിമെന്റ് ചെയ്ത് വാല്യൂ വണ്ണിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ തന്നെ ടെമ്പ് എന്ന വേരിയബിൾ നിന്നും വാല്യൂ ടു ഡിക്രിമെന്റ് ചെയ്ത് വാല്യൂ ടുവിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ വാല്യൂ വൺ എന്ന ഒബ്ജക്റ്റ് റെഫറൻസ് വേരിയബിൾ ആയതിനാൽ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സെക്ഷനിലും വാല്യൂ ചേഞ്ച് ചെയ്യുന്നതാണ്. എന്നാൽ രണ്ടാമത്തെ വാല്യൂ വാല്യൂ ടു ആയതിനാൽ കോൾ ചെയ്യുന്ന സെക്ഷനിൽ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതല്ല. ഇതേ രീതിയിൽ തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള സ്ക്രിപ്റ്റ് പ്രോഗ്രാം ഹെഡിംഗ് എന്ന സെക്ഷനിൽ സ്ക്രിപ്റ്റ് എന്ന സെക്ഷനിൽ ടാഗിനുള്ളിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് പ്രോഗ്രാമിനെ ബോഡി സെക്ഷനിൽ കോൾ ചെയ്യുന്നത് നോക്കാം. ഇതിനായി എച്ച് ടി എമ്മിന്റെ ബോഡി സെക്ഷനിൽ ഇതേ രീതിയിൽ എ എസ് പി പ്രോഗ്രാം ചെയ്തിരിക്കുന്നു. എ എസ് പി പ്രോഗ്രാം എച്ച് ടി എമ്മിൽ സെക്ഷനിൽ ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ ടാഗ് ഇനിഷ്യലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം എ എസ് പി പ്രോഗ്രാമിൽ ഇതേ രീതിയിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതായത് വി വൺ എന്ന വേരിയബിളിന്റെ വാല്യൂ 10 ആയി അസൈൻ ചെയ്യുകയാണ്. അതേപോലെ തന്നെ വി ടു എന്ന വേരിയബിളിന്റെ വാല്യൂ 15 ആയി നമ്മൾ അസൈൻ ചെയ്യുന്നു. അതിനുശേഷം വെബ്സൈറ്റിലേക്ക് ഇതേ രീതിയിൽ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാണ് വാല്യൂസ് ബിഫോർ സ്നാപ്പിംഗ്. ഇതിനെ റെസ്പോൺസ് ഡോട്ട് റൈറ്റ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. റെസ്പോൺസ് ഡോട്ട് റൈറ്റ് വാല്യൂസ് ബിഫോർ സ്നാപ്പിംഗ്. അതിനുശേഷം രണ്ട് വേരിയബിളിന്റെയും അതായത് വി വൺ എന്ന വേരിയബിളിന്റെയും വി ടു എന്ന വേരിയബിളിന്റെയും വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി വീണ്ടും റെസ്പോൺസ് ഡോട്ട് റൈറ്റ് എന്ന ഫംഗ്ഷനുള്ളിൽ വി വൺ എന്ന വേരിയബിൾ വാല്യൂ പറഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ വി ടു എന്ന വാല്യൂ. ഇവിടെ ഒരു വാല്യൂ ഡിസ്പ്ലേ ചെയ്തതിനു ശേഷം അടുത്ത ലൈനിലാണ് നമുക്ക് അടുത്ത വാല്യൂ ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിൽ ഇതേ രീതിയിൽ തന്നെ എച്ച് ടി എം എൽ ടാഗ് പ്ലസ് സിമ്പിൾ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി സി ഷാർപ്പ് സ്ക്രിപ്റ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ സ്നാപ്പ് എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണ്. അതിനായി സ്നാപ്പ് എന്ന ഫംഗ്ഷൻ കീവേഡ് അല്ലെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ നെയിം ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇനി വേരിയബിൾ വണ്ണിന്റെ വാല്യൂ അതായത് വി വൺ എന്ന വേരിയബിളിന്റെ വാല്യൂ നമ്മൾ ഫംഗ്ഷനിലേക്ക് സെൻഡ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ വി ടു എന്ന വേരിയബിളിന്റെ വാല്യൂ. ഇവിടെ വി വൺ എന്ന വേരിയബിളിന്റെ വാല്യൂ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ വാല്യൂ വൺ എന്ന ഈ വേരിയബിളിലേക്ക് പാസ് ചെയ്യുകയും വി ടു എന്ന വേരിയബിളിന്റെ വാല്യൂ വി എൽ ടു എന്ന ഈ വേരിയബിളിലേക്ക് പാസ് ചെയ്യുന്നതുമാണ്. അതിനുശേഷം ഇവിടെ ടെമ്പ് എന്ന വേരിയബിൾ ഉപയോഗിച്ച് വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ്. എന്നാൽ വി എൽ വണ്ണിലേക്ക് അസൈൻ ചെയ്ത വാല്യൂ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സെക്ഷനിലും എക്സ്ചേഞ്ച് ആവുന്നതാണ്. വി എൽ ടുവിന്റെ വാല്യൂ എക്സ്ചേഞ്ച് ആവുന്നതല്ല, കാരണം അത് പാസ് ബൈ റെഫറൻസ് എന്ന മെത്തേഡ് ഉപയോഗിച്ചല്ല നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഇനി വാല്യൂസ് ആഫ്റ്റർ സ്നാപ്പിംഗ് എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത ശേഷം എക്സ്ചേഞ്ച് ചെയ്ത വേരിയബിൾസിന്റെ വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതായത് വി വൺ എന്ന വേരിയബിളിന്റെ വാല്യൂ, അതേപോലെ തന്നെ വി ടു എന്ന വേരിയബിളിന്റെ വാല്യൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹെഡിംഗ് സെക്ഷനിൽ സ്ക്രിപ്റ്റ് എന്ന ടാഗ് ഉപയോഗിച്ച് നമുക്ക് ഇതേ രീതിയിൽ സി ഷാർപ്പിന്റെ സ്ക്രിപ്റ്റ് ഫംഗ്ഷൻസ് ഉപയോഗിക്കാവുന്നതും അതിനെ ബോഡി എന്ന സെക്ഷനിൽ എ എസ് പി പ്രോഗ്രാം ഉപയോഗിച്ച് കോൾ ചെയ്യാവുന്നതുമാണ്. ഇവിടെ നമ്മൾക്ക് ജനറേറ്റ് ചെയ്യുന്ന യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ നെയിം നമ്മൾക്ക് ഇഷ്ടമുള്ള ഫംഗ്ഷൻ നെയിം ഉപയോഗിക്കാവുന്നതും, എന്നാൽ അതിനെ കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ പാരാമീറ്റർ വാല്യൂസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് വാല്യൂ പാസ് ചെയ്യേണ്ടതുമാണ്. ഇനി ഈ വെബ്സൈറ്റിനെ നമ്മൾക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. എന്താ ഇതേ രീതിയിൽ വാല്യൂസ് ബിഫോർ സ്നാപ്പിംഗ് എന്ന സെക്ഷൻ എ എസ് പി ഡോട്ട് നെറ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. അതായത് വാല്യൂസ് ബിഫോർ സ്നാപ്പിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ നമ്മൾ അസൈൻ ചെയ്ത 10, സെക്കൻഡ് നമ്പർ 15. എന്നാൽ വാല്യൂസ് ആഫ്റ്റർ സ്നാപ്പിംഗ് രണ്ട് നമ്പറും 15 ആയി ചേഞ്ച് ചെയ്യുന്നതാണ്. അതായത് രണ്ടാമത്തെ നമ്പറിന്റെ വാല്യൂ ഒരിക്കലും സ്നാപ്പ് ചെയ്യാൻ പറ്റുന്നതല്ല, കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന റെഫറൻസ് മെത്തേഡ് അല്ലാതുണ്ട്. അതായത് പാസ് ബൈ റെഫറൻസ് ആണെങ്കിൽ കോൾ ചെയ്യുന്ന സെക്ഷനിലെ വാല്യൂ അല്ലെങ്കിൽ പാസ് ചെയ്യുന്ന വാല്യൂവിന് എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ കോളിംഗ് സെക്ഷനിലെ വാല്യൂവിനും ചേഞ്ച് വരുന്നതാണ്. എന്നാൽ കോൾ ബൈ വാല്യൂ ആണെങ്കിൽ പാസ് ചെയ്യുന്ന സെക്ഷനിലെ വേരിയബിൾസിന് അല്ലെങ്കിൽ ഫംഗ്ഷനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ തന്നെ കോൾ ചെയ്യുന്ന സെക്ഷനിലെ വാല്യൂസിന് ചേഞ്ചസ് വരുന്നതല്ല. അതിനാലാണ് കോൾ ബൈ വാല്യൂ ആയി പാസ് ചെയ്ത 15 എന്ന വേരിയബിളിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാത്തത്. ഇവിടെ നമ്മൾ സി ഷാർപ്പ് എന്ന സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് അതേ രീതിയിൽ തന്നെ മറ്റുള്ള സ്ക്രിപ്റ്റ് പ്രോഗ്രാമും നമ്മൾക്ക് എ എസ് പി ഡോട്ട് നെറ്റ് വെബ് ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വി ബി സ്ക്രിപ്റ്റ് ആണെങ്കിൽ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു വി ബി സ്ക്രിപ്റ്റ് എന്ന സെക്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ജാവാ സ്ക്രിപ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയാവുന്നതാണ്.
ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് വിബി സ്ക്രിപ്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അടുത്തതായി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ASP.NET വെബ് പേജിലേക്ക് എങ്ങനെയാണ് വിബി സ്ക്രിപ്റ്റിനെ ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് ഇവിടെ ചെയ്യുകയാണ്, അതായത് വിബി സ്ക്രിപ്റ്റ് 2. ഇനി വിബി സ്ക്രിപ്റ്റ് എന്നാൽ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണല്ലോ, അതിനാൽ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നത് ക്ലയന്റ് സൈഡ് കൺട്രോൾസുമായിട്ടായിരിക്കും. ക്ലയന്റ് സൈഡ് കൺട്രോൾസ് എന്നാൽ HTML കൺട്രോൾസ്. ഇതിനായി ടൂൾ ബോക്സിൽ നിന്നും HTML സെക്ഷനിലെ കമാൻഡ് ബട്ടൺ ഡ്രാഗ് ചെയ്ത് ഫോമിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഇതിൻ്റെ വാല്യൂ എന്ന പ്രോപ്പർട്ടി സമ്മായി സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം HTML സെക്ഷനിൽ ഇതേ രീതിയിൽ സ്ക്രിപ്റ്റ് പ്രോഗ്രാം ആഡ് ചെയ്യുകയാണ്. HTML സെക്ഷനിലെ ഹെഡ് സെക്ഷനിലാണ് VB സ്ക്രിപ്റ്റ് ടാഗ് ആഡ് ചെയ്യേണ്ടത്. അതിനായി സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു VB സ്ക്രിപ്റ്റ് എന്ന സെക്ഷൻ ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ഫോമിലേക്ക് ആഡ് ചെയ്ത കമാൻഡ് ബട്ടൺ, ഇതിൻ്റെ HTML ടാഗ് ഇവിടെ ക്രിയേറ്റ് ആവുന്നതാണ്. അതായത് ഇൻപുട്ട് സ്റ്റൈൽ ഈക്വൽ ടു ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ വാല്യൂ ഈക്വൽ ടു സം. ഇവിടെ നെയിം എന്ന പ്രോപ്പർട്ടി നമ്മൾ എൻ്റർ ചെയ്യേണ്ടതാണ്. അതായത് നെയിം ഈക്വൽ ടു B1 എന്ന് എൻ്റർ ചെയ്തിരിക്കുന്നു. ഇനി B1 എന്ന കമാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് നമ്പറിൻ്റെ അഡീഷന് വേണ്ടിയുള്ള പ്രോഗ്രാം വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. അതിനാൽ സ്ക്രിപ്റ്റ് എന്ന ടാഗിനുള്ളിൽ നമ്മളൊരു പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. സബ് B1 അണ്ടർസ്കോർ ഓൺ ക്ലിക്ക്. ഓൺ ക്ലിക്ക് എന്നാൽ B1 എന്ന HTML കൺട്രോളിൻ്റെ അല്ലെങ്കിൽ ബട്ടൺ കൺട്രോളിൻ്റെ ഇവൻറ്റ് ഹാൻഡ്ലിംഗ് സെക്ഷനാണ്. B1 എന്നാൽ ബട്ടൺ നമ്മൾ നൽകിയിരിക്കുന്ന നെയിം. അപ്പോൾ സബ് B1 അണ്ടർസ്കോർ ഓൺ ക്ലിക്ക്, ഇതിനുള്ളിൽ VB യുടെ മൂന്ന് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. VB സ്ക്രിപ്റ്റിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയുള്ള സിൻഡെക്സ് ഇതേ രീതിയിലാണ്: DIM വേരിയബിൾ നെയിം. അതിനുശേഷം A എന്ന വേരിയബിളിലേക്ക് ഫസ്റ്റ് നമ്പറിനെ സ്റ്റോർ ചെയ്യുവാൻ വേണ്ടി ഇൻപുട്ട് ബോക്സ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണ്. ഇൻപുട്ട് ബോക്സ് എന്നാൽ മെസ്സേജ് ബോക്സിൻ്റെ അതേ രീതിയിൽ തന്നെ ടെക്സ്റ്റ് ബോക്സ് ഡിസ്പ്ലേ ചെയ്യുന്ന ബോക്സാണ് ഇൻപുട്ട് ബോക്സ്. ഇൻപുട്ട് ബോക്സിൻ്റെ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുന്ന നമ്പർ ഇവിടെ A എന്ന VB വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇതേപോലെ തന്നെ രണ്ടാമത്തെ നമ്പർ B എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. അതിനുശേഷം രണ്ട് നമ്പറിനെയും ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ഇൻറ്റ്. അപ്പോൾ ഇൻറ്റ് ഓഫ് A പ്ലസ് ഇൻറ്റ് ഓഫ് B, ഇത് ആഡ് ചെയ്ത ശേഷം C എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതൊക്കെയാണ്. ഇനി അഡീഷനായി കിട്ടിയ C എന്ന ഈ വേരിയബിളിനെ നമ്മൾ മെസ്സേജ് ബോക്സ് ഉപയോഗിച്ച് ഡിസ്പ്ലേ ചെയ്യുകയാണ്. അതായത് അഡീഷൻ ഈക്വൽ ടു C. ഇവിടെ VB സ്ക്രിപ്റ്റിൻ്റെ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് ബട്ടൻ്റെ ക്ലിക്ക് ഇവൻ്റിലാണോ പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ബട്ടൻ്റെ നെയിം ഇവിടെ HTML സെക്ഷനിൽ ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാലാണ് ഇവിടെ നെയിം ഈക്വൽ ടു B1 എന്ന നെയിം അസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി HTMLൻ്റെ ഹെഡിംഗ് സെക്ഷനിൽ സ്ക്രിപ്റ്റ് എന്ന ടാഗിനുള്ളിൽ പ്രൊസീജിയർ, അതായത് ഇവൻ്റ് പ്രൊസീജിയർ ഇതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. സബ് ബട്ടൺ നെയിം അണ്ടർസ്കോർ ഓൺ ക്ലിക്ക്. ഇതേ രീതിയിൽ തന്നെ മറ്റുള്ള ഇവൻ്റ് നമ്മൾക്ക് ഇനിഷ്യലൈസ് ചെയ്യാവുന്നതാണ്. അതായത് മൗസ് ഓവർ, മൗസ് ഡ്രാഗ് ഓവർ തുടങ്ങിയ ഇവൻറ്റ്സ് ഇതേ രീതിയിൽ ഡിക്ലെയർ ചെയ്യാം. അതിനുള്ളിൽ നമ്മൾക്ക് ഏത് പ്രോഗ്രാം ആണോ വർക്ക് ചെയ്യേണ്ടത് അത് ഇതേ രീതിയിൽ എൻറ്റർ ചെയ്ത ശേഷം എൻഡ് സബ് പറഞ്ഞ് പ്രൊസീജിയർ ക്ലോസ് ചെയ്യുക. അതിനുശേഷം സ്ക്രിപ്റ്റിംഗ് സെക്ഷൻ ക്ലോസ് ചെയ്യുക. ഇനി ഈ വെബ്സൈറ്റിനെ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്ത വെബ്സൈറ്റ് ഇപ്പോൾ റൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ സം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഫസ്റ്റ് ഇൻപുട്ട് ബോക്സ്, എൻ്റർ ഫസ്റ്റ് നമ്പർ എന്ന ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് ബോക്സ് ഇവിടെ അപ്പിയർ ആവുന്നതാണ്. ഇതിൽ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത ഫസ്റ്റ് നമ്പർ A എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇതേപോലെ തന്നെ സെക്കൻഡ് ഇൻപുട്ട് ബോക്സ് ഡിസ്പ്ലേ ചെയ്യുന്നതും ഇതിലെ നമ്പർ B എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇത് അഡീഷൻ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് കാണാം. VB സ്ക്രിപ്റ്റിൻ്റെ സഹായത്തോടു തന്നെ ക്ലയന്റ് സൈഡിൽ നമ്മൾക്ക് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു അണ്ടിൽ ലൂപ്പ്, അതേപോലെ തന്നെ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആയ ഇഫ്, ഇഫ് എൽ, സെലക്ട് കേസ് തുടങ്ങിയവ ക്ലയന്റ് സൈഡിൽ VB യുടെ സിൻടാക്സോടു തന്നെ ഉപയോഗിക്കാവുന്നതാണ്.
അടുത്തതായി ഒരു എക്സ് എം എൽ ഫയലിനെ എങ്ങനെ ASP ഡോട്ട് നെറ്റ് വെബ് ആപ്ലിക്കേഷനുമായി കണക്റ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇതിനായി നമ്മൾ ഒരു പുതിയ പ്രൊജക്റ്റ് ഇവിടെ ഡിസൈൻ ചെയ്യുകയാണ്. പ്രൊജക്റ്റ് നെയിം ഇവിടെ വർക്ക് XML എന്ന് നൽകിയിരിക്കുന്നു. ഒരു ASP ഡോട്ട് നെറ്റ് വെബ് ആപ്ലിക്കേഷനിലേക്ക് XML ഫയൽ ആഡ് ചെയ്യണമെങ്കിൽ പ്രൊജക്റ്റിലെ പ്രൊജക്റ്റ് എന്ന മെനുവിൽ നിന്നും ആഡ് വെബ് ഫോം എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ വന്നിരിക്കുന്ന ആഡ് ന്യൂ ഐറ്റം എന്ന ഡയലോഗ് ബോക്സിൽ നിന്നും XML ഫയൽ എന്ന ഓപ്ഷൻ ടെംപ്ലേറ്റ് എന്ന ഈ ലിസ്റ്റ് ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ XML വെർഷൻ 1.0 എന്ന കോഡ് വിൻഡോ ഓപ്പൺ ചെയ്തു തരുന്നതാണ്. ഇവിടെ യൂസർ ഡിഫൈൻഡ് ടാഗ് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുന്ന XML ടാഗ് ഈ പേജിൽ ഡിഫൈൻ ചെയ്യുക. ഇത് ഇവിടെ ബുക്ക് എന്ന ടാഗ് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. XML പ്രത്യേകത യൂസറിന് തന്നെ ടാഗ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഉദാഹരണമായി ഇവിടെ ബുക്ക് എന്ന ഡാറ്റാബേസ് ടാഗ് XML ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ആദ്യം ബുക്ക് എന്ന ടാഗ് നൽകിയിരിക്കുന്നു, അതിനുശേഷം നെയിം എന്ന ടാഗ് നൽകിയിരിക്കുന്നു. നെയിമിനുള്ളിൽ ബുക്ക് നെയിം നൽകിയിരിക്കുന്നു, അതേപോലെ തന്നെ ഓതർ എന്ന ടാഗിനുള്ളിൽ ഓതർ നെയിം നൽകിയിരിക്കുന്നു. ഇതേപോലെ തന്നെ പബ്ലിഷർ, പ്രൈസ് എന്ന ഡീറ്റെയിൽസും ഇവിടെ നൽകിയിരിക്കുന്നതായി കാണാം. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ XML ടാഗിനെ എങ്ങനെയാണ് ASP പേജിലേക്ക് ലിങ്ക് ചെയ്ത് നോക്കാം. ഇതിനായി വെബ് ഫോം 1.ASPX ടൂൾ ബോക്സിൽ നിന്നും XML കൺട്രോൾ പ്ലേസ് ചെയ്യുക. അതിനുശേഷം XML പ്രോപ്പർട്ടി ബോക്സിൽ നിന്നും ഡോക്യുമെന്റ് സോഴ്സ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇത് ഇപ്പോൾ സെലക്ട് XML ഫയൽ എന്ന ഡയലോഗ് ബോക്സ് വന്നിരിക്കുന്നതായി കാണാം. ഇവിടെ നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്തിരിക്കുന്ന XML ഫയൽസ് എല്ലാം കണ്ടൻസ് എന്ന ഈ ലിസ്റ്റ് ബോക്സിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതാണ്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത XML ഫയൽ സെലക്ട് ചെയ്ത ശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത XML ഫയൽ XML കൺട്രോളിലേക്ക് ലിങ്ക് ചെയ്തതായി കാണാം. ഇനി ഈ പ്രോഗ്രാം നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ XML ക്രിയേറ്റ് ചെയ്ത ഡീറ്റെയിൽസ് അതായത് ബുക്ക് ഡീറ്റെയിൽസ് ഇതേ രീതിയിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നതായി കാണാം. ഇതേ രീതിയിൽ യൂസർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ടാഗ്സ് അതിനെ XML കൺട്രോളിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഒരു XML ഫയലിൽ ഇതേ രീതിയിൽ യൂസർ ഡിഫൈൻ ടാഗ്സ് കൊടുക്കാവുന്നതും അതിനെ പിന്നീട് നമ്മൾക്ക് വെബ്സൈറ്റിൽ ഉപയോഗിക്കാവുന്നതുമാണ്. അടുത്തതായി ഒരു XML പേജ് ASP ഡോട്ട് നെറ്റിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യുന്നതിന് മുമ്പായി എങ്ങനെയാണ് സ്റ്റൈൽ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ASP ഡോട്ട് നെറ്റ് വെബ് ആപ്ലിക്കേഷനിലേക്ക് XML സ്റ്റൈൽ ഷീറ്റ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നേരത്തെ പഠിച്ചുവല്ലോ. അതായത് പ്രൊജക്റ്റ് എന്ന മെനുവിൽ നിന്നും ആഡ് വെബ് ഫോം എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്ത ശേഷം പ്രത്യക്ഷപ്പെടുന്ന ആഡ് ന്യൂ ഐറ്റം എന്ന ബോക്സിൽ നിന്നും XML സ്റ്റൈൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ XML ഷീറ്റ് നമ്മുടെ വെബ് പേജിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. എന്നാൽ നമ്മൾ ആഡ് ചെയ്യുന്ന XML പേജിനെ സ്റ്റൈൽ ഷീറ്റ് ഉപയോഗിച്ച് ഫോർമാറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനായി നമ്മൾ ASP ഡോട്ട് നെറ്റിൽ ഉപയോഗിക്കുന്ന സ്റ്റൈൽ ഷീറ്റാണ് XSLT ഫയൽ. അതായത് XML ഫയലിൽ ക്രിയേറ്റ് ചെയ്യുന്ന XML ടാഗിൻ്റെ ഡേറ്റയെ XML സ്റ്റൈൽ ഷീറ്റ് കൊണ്ട് ഫോർമാറ്റ് ചെയ്ത ശേഷം റൺ ടൈമിൽ ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ്. ഇത് എങ്ങനെയാണ് നോക്കാം. ആദ്യമായി ഇവിടെ ഒരു XML ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇത് XML സ്റ്റൈൽ എന്ന പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ ASP ഡോട്ട് നെറ്റ് വെബ് ആപ്ലിക്കേഷനിൽ XML ഫയൽ 1.XML എന്ന XML ഫയൽ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതിലെ യൂസർ ഡിഫൈൻ ടാഗ്സ് ഇതേ രീതിയിൽ നൽകിയിരിക്കുന്നു. ഇവിടെ ആദ്യം ബുക്സ് എന്ന മെയിൻ ടാഗാണ് നൽകിയിരിക്കുന്നത്. അതിലെ സബ് ടാഗാണ് ബുക്ക്. ഇനി ബുക്കിൻ്റെ സബ് ടാഗ് അല്ലെങ്കിൽ ഡേറ്റ ടാഗാണ് ബുക്ക് ID, ടൈറ്റിൽ, പ്രൈസ്, ഓതർ. ഓതറിൻ്റെ സബ് ടാഗാണ് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും. അതിനുശേഷം ബുക്ക് എന്ന സബ് ടാഗ് നമ്മളിവിടെ ക്ലോസ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ വേണ്ടി വീണ്ടും ഇവിടെ ബുക്ക് എന്ന സബ് ടാഗ് ഓപ്പൺ ചെയ്യുന്നു.
അതിനുശേഷം അതിൻ്റെ സബ് ടാഗ് ഇതേ രീതിയിൽ നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. അതായത് ബുക്ക് ഐ ഡി, ടൈറ്റിൽ, പ്രൈസ്, ഓതർ. ഇങ്ങനെ ബുക്സ് എന്ന മെയിൻ ടാഗിൽ ബുക്ക് എന്ന സബ് ടാഗ് ആഡ് ചെയ്യുന്നു. ബുക്ക് എന്ന സബ് ടാഗിലാണ് നമ്മൾ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡേറ്റ ഇതേ രീതിയിൽ എൻ്റർ ചെയ്യുന്നത്. അതിനുശേഷം ബുക്ക് എന്ന സബ് ടാഗ് ക്ലോസ് ചെയ്ത ശേഷം ബുക്സ് എന്ന മെയിൻ ടാഗ് ക്ലോസ് ചെയ്യുന്നു. ഒരു എക്സ് എം എൽ വർക്ക് ഫയൽ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിൻ ടാഗ് ഓപ്പൺ ചെയ്ത ശേഷം അതിൽ സബ് ടാഗ് ഇതേ രീതിയിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി സബ് ടാഗിനുള്ളിൽ ഇതേ രീതിയിൽ ഡേറ്റ എൻ്റർ ചെയ്യാവുന്നതാണ്. അടുത്തതായി സബ് ടാഗ് ക്ലോസ് ചെയ്ത ശേഷം മെയിൻ ടാഗ് ക്ലോസ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഈ എക്സ് എം എൽ ഡേറ്റയെ ഫോർമാറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. എക്സ് എം എൽ ഡേറ്റയെ ഫോർമാറ്റ് ചെയ്ത് വെബ് ആപ്ലിക്കേഷനിലേക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഷീറ്റാണ് എക്സ് എം എൽ സ്റ്റൈൽ ഷീറ്റ് അല്ലെങ്കിൽ എക്സ് എസ് എൽ ടി. ഇത് പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പ്രൊജക്റ്റ് എന്ന മെനുവിൽ നിന്നും ആഡ് വെബ് ഫോം എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടെംപ്ലേറ്റ് എന്ന ലിസ്റ്റ് ബോക്സിൽ നിന്നും എക്സ് എസ് എൽ ടി എന്ന ഫയൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് സ്റ്റൈൽ ഷീറ്റിൽ ഇതേ രീതിയിൽ ഞാൻ പ്രോഗ്രാം നൽകിയിരിക്കുന്നു. അതായത് സ്റ്റൈൽ ഷീറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഡീഫാൾട്ടായി എൻ്റെ വെർഷൻ നമ്പറും അതേപോലെ തന്നെ സ്റ്റൈൽ ഷീറ്റിൻ്റെ ഡീറ്റെയിൽസും ഇതേ രീതിയിൽ തന്നിരിക്കും. ഈ ടാഗ് തുടങ്ങുന്നിടത്ത് എക്സ് എസ് എൽ എന്ന ഈ ഓപ്ഷൻ നൽകേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ഏത് ടെംപ്ലേറ്റിനെ ബേസ് ചെയ്താണോ ഡേറ്റ ആക്സസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡേറ്റയെ ഫോർമാറ്റ് ചെയ്യുന്നത് അതിനായി ടെംപ്ലേറ്റ് എന്ന ഈ ടാഗ് ഇതേ രീതിയിൽ നൽകേണ്ടതാണ്. ഇവിടെ ഓരോ ടാഗ് തുടങ്ങുമ്പോഴും എക്സ് എസ് എൽ എന്ന ഈ ഓപ്ഷൻ നൽകേണ്ടതാണ്. എക്സൽ സ്റ്റൈൽ ഷീറ്റിൽ കണ്ടീഷൻ നമ്മൾക്ക് ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഇഫ് ടെസ്റ്റ് ഈക്വൽ ടു പൊസിഷൻ, നോട്ട് ഈക്വൽ ടു ലാസ്റ്റ്. അതായത് നമ്മൾ റീഡ് ചെയ്യുന്ന എക്സ് എം എൽ ഡേറ്റ വാല്യൂ ബിഗിനിങ് മുതൽ എൻഡ് ആവുന്ന വരെ റീഡ് ചെയ്യുക. ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇതേ രീതിയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇതേ രീതിയിൽ ക്ലോസ് ചെയ്യാവുന്നതാണ്. എക്സ് എം എല്ലിൽ എൻ്റർ ചെയ്ത ടെംപ്ലേറ്റ് സെക്ഷൻ ഇതേ രീതിയിൽ സ്റ്റൈൽ ഷീറ്റിലേക്ക് ആക്സസ് ചെയ്ത ശേഷം അതിനെ നമ്മൾക്ക് എച്ച് ടി എം എല്ലിൻ്റെ ബോഡി സെക്ഷനിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എച്ച് ടി എം എല്ലിൻ്റെ ബോഡി സെക്ഷനിലേക്ക് എക്സ് എം എൽ കണ്ടൻസിനെ ആഡ് ചെയ്യുമ്പോൾ എച്ച് ടി എം എൽ ഉപയോഗിച്ച് തന്നെ നമ്മൾക്ക് അതിനെ ഫോർമാറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇത് അവിടെ ടെംപ്ലേറ്റ് സെക്ഷൻ ആക്സസ് ചെയ്ത ശേഷം ഇവിടെ നമ്മൾ എച്ച് ടി എം എൽ സെക്ഷൻ തുടങ്ങുകയാണ്. അതിനായി എച്ച് ടി എം എൽ എന്ന ടാഗ് ഉപയോഗിക്കുന്നു. ഇനി ഹെഡ് ടാഗിനുള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെ അതായത് ASP.NET വെബ്സൈറ്റിൻ്റെ ടൈറ്റിൽ സെക്ഷൻ ഇവിടെ നൽകിയിരിക്കുന്നു. അതായത് ബുക്സ് അറ്റ് വെബ് ഷോപ്പ് എന്ന് നൽകിയിരിക്കുന്നു. അതിനുശേഷം ഹെഡിംഗ് സെക്ഷൻ ക്ലോസ് ചെയ്യുന്നു. അടുത്തതായി ബോഡി സെക്ഷൻ. ബോഡി സെക്ഷനിൽ ആദ്യം ഹെഡിംഗ് നൽകിയിരിക്കുന്നു. അതായത് H1 നൽകിയിരിക്കുകയാണ്. അതിൻ്റെ ഹെഡിംഗ് ബുക്സ് അറ്റ് വെബ് ഷോപ്പ് എന്ന രീതിയിൽ നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ എക്സ് എം എല്ലിൽ നിന്ന് ആക്സസ് ചെയ്യുന്ന ഡേറ്റയെ ടേബിളിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് ടേബിൾ ബോർഡർ ഈക്വൽ ടു. അതിനുശേഷം ടേബിളിൻ്റെ ഹെഡിംഗ് സെറ്റ് ചെയ്യുകയാണ്. നമ്മൾ എക്സ് എം എല്ലിൽ എൻ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റ ഇപ്രകാരമാണല്ലോ. അതായത് ബുക്ക് ഐ ഡി, ടൈറ്റിൽ, പ്രൈസ്, ഓതർ. അതിനാൽ ഇവിടെയും ടേബിളിൽ ഇതേ രീതിയിൽ ഹെഡിംഗ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആദ്യത്തെ ഹെഡിംഗ് ബുക്ക് ഐ ഡി, അടുത്തത് ടൈറ്റിൽ, പ്രൈസ്, ഓതർ. അതിനുശേഷം ഹെഡിംഗ് ക്ലോസ് ചെയ്യുന്നു. അതായത് സ്ലാഷ് ടി ഹെഡ്. ഇപ്പോൾ നമ്മൾ എക്സ് എം എല്ലിൽ എൻ്റർ ചെയ്ത ഡേറ്റയ്ക്ക് എക്സ് എം എൽ സ്റ്റൈൽ ഷീറ്റിൽ ടേബിൾ ഹെഡിംഗ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായി എക്സ് എം എല്ലിൽ എൻ്റർ ചെയ്ത ഡേറ്റയെ ഈ ടേബിളിലേക്ക് ആക്സസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഇവിടെ ഫോർ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുകയാണ്. എക്സ് എം എൽ സ്റ്റൈൽ ഷീറ്റിൽ ഫോർ ലൂപ്പ് യൂസ് ചെയ്യണമെങ്കിൽ ഇതേ സിൻഡെക്സ് ഉപയോഗിക്കാവുന്നതാണ്. ഫോർ ഈച്ച് സെലക്ട് ഈക്വൽ ടു ബുക്സ് ഓർ ബുക്ക്. ബുക്സ് ഓർ ബുക്ക് എന്നത് എക്സ് എം എല്ലിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ടാഗും അതുപോലെ തന്നെ സബ് ടാഗുമാണ്. ഇനി ടേബിളിലെ ആദ്യത്തെ റോ, അതിൽ ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഫോണ്ട് ടാഗ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി എക്സ് എം എല്ലിലെ ഡേറ്റയെ ആക്സസ് ചെയ്യുവാനായി ടേബിൾ ഡേറ്റയ്ക്കകത്ത് അതായത് ടി ഡി എന്ന ടാഗിനുള്ളിൽ എക്സ് എസ് എൽ വാല്യൂ ഓഫ് സെലക്ട് ഈക്വൽ ടു ബുക്ക് ഐ ഡി എന്ന് നൽകാവുന്നതാണ്. അതായത് എക്സ് എം എല്ലിൽ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റയിലെ
സബ് ടാഗ് ബുക്ക് ഐ ഡി എന്നാണല്ലോ. അതായത് സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളം ബുക്ക് ഐ ഡി എന്ന ഡേറ്റയെ നമ്മളിവിടെ ആക്സസ് ചെയ്യുകയാണ്. ടേബിളിലെ ആദ്യത്തെ ടേബിൾ ഹെഡിംഗ് ആണ് ബുക്ക് ഐ ഡി. അപ്പോൾ രണ്ടാമത്തെ റോയിൽ ആദ്യത്തെ ഐറ്റം ബുക്ക് ഐ ഡി എന്ന കണ്ടൻസായി മാറുന്നതാണ്. ഇതേപോലെ തന്നെ രണ്ടാമത്തെ കോളത്തിൽ ടൈറ്റിൽ എന്ന ടാഗിനെ ആക്സസ് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ പ്രൈസ് എന്ന ഡേറ്റ എക്സമിൽ നിന്ന് അടുത്ത കോളത്തിലേക്ക് ആക്സസ് ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ തന്നെ ഓതർ ഡീറ്റെയിൽസും നമ്മൾക്ക് അടുത്ത സബ് ടാഗ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അടുത്ത കോളത്തിലേക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇനി റോ ക്ലോസ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഫോർ ലൂപ്പും ക്ലോസ് ചെയ്യുന്നു. ഇവിടെ എക്സമിൽ നമ്മൾ എൻ്റർ ചെയ്ത ഡേറ്റ എത്ര ഡേറ്റ ഉണ്ടോ അതിന് അനുസൃതമായി ഇവിടെ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നതാണ്. എക്സമിൽ നമ്മൾ എൻ്റർ ചെയ്ത ഡേറ്റ 10 ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇവിടെ ഫോർ ലൂപ്പ് 10 പ്രാവശ്യം വർക്ക് ചെയ്യുന്നതാണ്. അത്രയും റോയും ടേബിളിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം ടെംപ്ലേറ്റ് സെക്ഷൻ നമ്മൾ ക്ലോസ് ചെയ്യുന്നു, സ്റ്റൈൽ ഷീറ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ എക്സമിൽ എൻ്റർ ചെയ്ത ഡേറ്റയെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആദ്യമായി ടെംപ്ലേറ്റ് സെക്ഷൻ കോൾ ചെയ്യുന്നു. അതായത് ഇവിടെ ഏതെങ്കിലും ടാഗ് ഉപയോഗിച്ച് നമ്മൾ ടെംപ്ലേറ്റ് സെക്ഷൻ ഇതേ രീതിയിൽ കോൾ ചെയ്യേണ്ടതാണ്. അതിനുശേഷം എക്സമിലിൻ്റെ എൻഡ് ആവുന്നവരെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഈ കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ എക്സമിൽ സ്റ്റൈൽ ഷീറ്റിനെ എച്ച് ടി എം എൽ ആയിട്ട് കമ്പൈൻ ചെയ്ത് ഫോർമാറ്റ് ചെയ്യാവുന്നതാണ്. അതിനാലാണ് അവിടെ എച്ച് ടി എം എൽ സെക്ഷനുള്ളിൽ ടേബിൾ സെക്ഷൻ ആദ്യം ക്രിയേറ്റ് ചെയ്ത് എക്സമിലിൽ നമ്മൾ എൻ്റർ ചെയ്ത ടാഗിനനുസൃതമായി ഇവിടെ ഹെഡിംഗ് സെക്ഷൻ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് എക്സമിലിൽ എൻ്റർ ചെയ്ത ഡേറ്റയെ നമ്മൾ ഓരോ റോയിലേക്കും ഓരോ കോളത്തിലേക്കും ആഡ് ചെയ്യുന്നതായി കാണാം. ഇനി നമ്മൾ ഫോർമാറ്റ് ചെയ്ത ഈ എക്സമിൽ സ്റ്റൈൽ ഷീറ്റിനെ എങ്ങനെയാണ് വെബ് ഫോമിലേക്ക് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഇവിടെ വെബ് ഫോം 1.ASP.S ഓപ്പൺ ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എക്സമിൽ ഡേറ്റയെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി എക്സമിൽ കൺട്രോളിനെ ഫോമിലേക്ക് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുക. ഇതാ XML 1 എന്ന കൺട്രോൾ നമ്മുടെ ഫോമിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ നിന്നും ഡോക്യുമെന്റ് സോഴ്സ് എന്ന എലിപ്സ് ബട്ടൺ സെലക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെയും XML ഫയൽ 1 എന്ന ഫയൽ XML ഫയൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത XML ഡാറ്റ ഫയൽ XML 1 എന്ന ഈ കൺട്രോളിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത XSLLT ഫയലിനെയും XML 1 എന്ന കൺട്രോളുമായി ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഇവിടെ ട്രാൻസ്ഫോം സോഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ എലിസ് ബട്ടൺ സെലക്ട് ചെയ്യുക. ഇതാ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത XML ഫയൽ കണ്ടൻസിലേക്ക് ആഡ് ചെയ്തേ കാണാം. ഇവിടെ സെലക്ട് ചെയ്ത ശേഷം അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത XML ഫയലും അതേപോലെ തന്നെ XML സ്റ്റൈൽ ഷീറ്റ് അതായത് XSLT ഫയലും ആഡ് ചെയ്തേ കാണാം. ഇനി ഈ വെബ്സൈറ്റിനെ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത XML ഫയലിലെ ഡേറ്റയെ XML സ്റ്റൈൽ ഷീറ്റ് ഉപയോഗിച്ച് ഫോർമാറ്റ് ചെയ്ത് വെബ്സൈറ്റിലേക്ക് ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന XML ഫയലിനെ അല്ലെങ്കിൽ XML ഡേറ്റയെ XSLT ഫയൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ XML-ന്റെ സ്റ്റൈൽ ഷീറ്റ് ഉപയോഗിച്ച് നമ്മൾക്ക് ഫോർമാറ്റ് ചെയ്ത് വെബ്സൈറ്റിലേക്ക് ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ്. നമ്മൾ ASP.NET-ൽ ക്രിയേറ്റ് ചെയ്യുന്ന XML ഫയലിനെ അല്ലെങ്കിൽ XML ഡേറ്റയെ എങ്ങനെയാണ് വെബ് ഫോം കൺട്രോളാക്കി മാറ്റുന്നതെന്ന് നോക്കാം. XML നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റയെ നമ്മൾക്ക് ASP.NET-ന്റെ വെബ് ആപ്ലിക്കേഷൻ കൺട്രോളിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഒരു XML ഫയലിലേക്ക് ഡേറ്റ എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചുവല്ലോ. അതായത് ആദ്യം പ്രൊജക്റ്റ് എന്ന മെനുവിൽ നിന്നും ആഡ് വെബ് ഫോം എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടെംപ്ലേറ്റ് എന്ന ലിസ്റ്റ് ബോക്സിൽ നിന്നും XML ഫയൽ സെലക്ട് ചെയ്ത ശേഷം ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. XML-നെ അല്ലെങ്കിൽ XML ഫയലിൽ എൻ്റർ ചെയ്ത ഡേറ്റയെ വെബ്സൈറ്റ് കൺട്രോളിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇതേ രീതിയിൽ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് XML 2 കൺട്രോൾസ്. ഇതിലെ
XML ഫയലിൽ ഇതേ രീതിയിൽ ഡാറ്റ എൻട്രി ചെയ്തിരിക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഇവിടെ മെയിൻ ടാഗ് എൻട്രി ചെയ്തിരിക്കുന്നു, അതായത് ട്യൂട്ടോറിയൽ സിഡി. ഇതിലെ സബ് ടാഗ് ആണ് സിഡി. ഇതിന്റെ ഓപ്ഷൻ ആണ് കാറ്റഗറി. അപ്പോൾ ട്യൂട്ടോറിയൽ സിഡിയിൽ ആദ്യം വരുന്ന സിഡി കാറ്റഗറിയാണ് 3D മാക്സ്. ഇവിടെ സിഡി ഐഡി എന്ന സബ് ടാഗ് ഇവിടെ നൽകിയിരിക്കുന്നു. സിഡി ഐഡി 100, സിഡി നെയിം എന്ന ടാഗിനുള്ളിൽ ട്യൂട്ടോറിയൽ ഫോർ 3D മാക്സ്, അതിനുശേഷം സിഡിയുടെ ഡിസ്ക്രിപ്ഷൻ. അതായത് എക്സമലിൽ എൻ്റർ ചെയ്യുന്ന ഡേറ്റയുടെ മെയിൻ ടാഗാണ് ട്യൂട്ടോറിയൽ സിഡി. ട്യൂട്ടോറിയൽ സിഡിയുടെ സബ് ടാഗാണ് സിഡി എന്ന ടാഗ്. സിഡി എന്ന ടാഗിൽ എൻ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റയാണ് ഇവിടെ സിഡി ഐഡി, സിഡി നെയിം, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ. ഇനി സിഡി എന്ന സബ് ടാഗ് നമ്മളിവിടെ ഡേറ്റ എൻ്റർ ചെയ്ത ശേഷം ക്ലോസ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ അടുത്ത സിഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്, അതായത് സിഡി കാറ്റഗറി ഈക്വൽ ടു VB ഡോട്ട് നെറ്റ്. അപ്പോൾ രണ്ടാമത്തെ സിഡിയുടെ ഡീറ്റെയിൽസ് ആണ് സിഡി ഐഡി, സിഡി നെയിം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഈ ടാഗ് ഉപയോഗിച്ചുകൂടെ എൻ്റർ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ മറ്റുള്ള ട്യൂട്ടോറിയൽ സിഡിയുടെ ഡീറ്റെയിൽസ് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം എൻ്റർ ചെയ്ത മെയിൻ ടാഗാണ് ട്യൂട്ടോറിയൽ സിഡി. ഇതിൽ വരുന്ന സബ് ടാഗാണ് സിഡി. സിഡി എന്ന ടാഗിനുള്ളിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണ് സിഡി ഐഡി, സിഡി നെയിം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ. ഇവിടെ ഓരോ സിഡിയുടെയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത ശേഷം സിഡി എന്ന ടാഗ് ക്ലോസ് ചെയ്യുന്നതായി കാണാം. അതിനുശേഷം ട്യൂട്ടോറിയൽ സിഡി എന്ന മെയിൻ ടാഗ് ക്ലോസ് ചെയ്യുന്നു. നമ്മൾ ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്ന ഈ സിഡി ഡീറ്റെയിൽസിനെ അല്ലെങ്കിൽ XML ഡേറ്റയെ എങ്ങനെയാണ് വെബ്സൈറ്റ് കൺട്രോൾസിലേക്ക് ആഡ് ചെയ്ത് നോക്കാം. അതിനായി ഇവിടെ വെബ് ഫോം 1.ASPX ഓപ്പൺ ചെയ്യുകയാണ്. ഇനി ടൂൾ ബോക്സിൽ നിന്നും വെബ്സൈറ്റ് കൺട്രോൾസ് ഡ്രാഗ് ചെയ്ത് ഫോമിലേക്ക് പ്ലേസ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമ്മളൊരു ഡാറ്റ ഗ്രിഡിനെ ഫോമിലേക്ക് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം ഡാറ്റ ഗ്രിഡിനെ ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ ഡാറ്റ ഗ്രിഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടി ബിൽഡർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡാറ്റ ഗ്രിഡ് 1 പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഫോർമാറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡാറ്റ ഗ്രിഡിന്റെ ഹെഡർ സെക്ഷൻ ആണ് നമ്മൾക്ക് ഫോർമാറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഹെഡർ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി ഹെഡറിന് നൽകേണ്ട ഫോർ കളർ, അതേപോലെ തന്നെ ബാക്ക് കളർ, ഫോണ്ട് നെയിം, ഇത് ഇവിടെ നിന്നും സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ ഐറ്റം ഡീറ്റെയിൽസ് ആണ് നമ്മൾക്ക് ഫോർമാറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഐറ്റംസ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നോർമൽ ഐറ്റംസ്, സെലക്ടഡ് ഐറ്റംസ് തുടങ്ങിയവയുടെ ഫോർമാറ്റ് നമ്മൾക്ക് അപ്പിയറൻസ് എന്ന ഈ ഓപ്ഷനിൽ നിന്നും സെറ്റ് ചെയ്യാവുന്നതാണ്. ഫോർമാറ്റ് അപ്ലൈ ചെയ്ത ശേഷം ഇവിടെ അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതാ ഡാറ്റ ഗ്രിഡ് ഇതേ രീതിയിൽ ഫോർമാറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത XML ഫയലിനെ ഡാറ്റ ഗ്രിഡുമായി കണക്ട് ചെയ്യാൻ വേണ്ടി പേജ് ലോഡ് ഇവന്റിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യുക. ഇതവിടെ പ്രോഗ്രാം ഇതേ രീതിയിലാണ്. ആദ്യമായി നമ്മളൊരു ഡാറ്റ സെറ്റിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അതായത് ഡാറ്റ സെറ്റ് ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ ഡാറ്റ സെറ്റ്. അതിനുശേഷം ഡാറ്റ സെറ്റ് ഒബ്ജക്റ്റിന്റെ ഫംഗ്ഷനായ റീഡ് XML ഇതേ രീതിയിൽ ഉപയോഗിക്കുന്നു, അതായത് ds.readXML ബ്രാക്കറ്റിൽ മാപ്പ് പാത്ത്. മാപ്പ് പാത്ത് എന്നത് നമ്മൾ പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന കറണ്ട് ഡയറക്ടറിയാണ് അല്ലെങ്കിൽ കറണ്ട് പാത്ത് ആണ്. അപ്പോൾ ds.readXML മാപ്പ് പാത്ത് XML ഫയൽ 1.XML. അതിനുശേഷം ഡാറ്റ ഗ്രിഡ് 1.DataSource ഈക്വൽ ടു ds. ഡാറ്റ ഗ്രിഡ് 1 ഡാറ്റ സോഴ്സ് ഒബ്ജക്റ്റ് ഡാറ്റ സെറ്റായി ചേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം ഡാറ്റ ഗ്രിഡിനെ ബൈൻഡ് ചെയ്യുന്നു, അതായത് ഡാറ്റ ഗ്രിഡ് 1.DataBind. ഇതേ രീതിയിൽ ഡാറ്റ സെറ്റ് ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മൾക്ക് XML ഫയലിനെ റീഡ് ചെയ്യുവാനും പിന്നീട് അത് വെബ് ഫോം കൺട്രോൾസിന്റെ ഡാറ്റ സോഴ്സായി സെറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇവിടെ ഈ വെബ്സൈറ്റ് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം.
ഇത് നമ്മൾ XML ൽ ക്രിയേറ്റ് ചെയ്ത CD details ഇതേ രീതിയിൽ ഡാറ്റ ഗ്രിഡ് കൺട്രോളിലേക്ക് ആഡ് ചെയ്തു വന്നതായി കാണാം. നമ്മൾ XML ൽ എൻ്റർ ചെയ്യുന്ന ഡേറ്റയെ എങ്ങനെയാണ് വെബ് ഫോം കൺട്രോളിലേക്ക് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചുവല്ലോ. ഇതേ രീതിയിൽ തന്നെ സെർവറിൻ്റെ ഡേറ്റാബേസിലുള്ള ഡേറ്റാസിനെ XML ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത ശേഷം ക്ലയൻറ്റ് സൈഡിൽ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് എങ്ങനെയാണ് നോക്കാം. ഇതിനായി ഇവിടെ ഒരു പുതിയ ഡോട്ട് നെറ്റ് പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യുകയാണ്. ഇതിൻ്റെ നെയിം ഇതേ രീതിയിൽ നൽകിയിരിക്കുന്നു, ഡേറ്റ ടു XML. ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന വെബ് ഫോം 1.aspx ഒരു ലേബൽ കൺട്രോളിനെ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്തു. അതിനുശേഷം XML ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി XML കൺട്രോളിനെ ഫോമിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഇതിനുശേഷം വെബ് ഫോം 1 പേജ് ലോഡ് ഇവന്റിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യുകയാണ്. ആദ്യമായി ജനറൽ സെക്ഷനിൽ സെർവർ സൈഡിലെ ഡേറ്റ ക്ലയൻറ്റ് സൈഡിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി ഇതേ രീതിയിൽ സിസ്റ്റം ഡോട്ട് ഡേറ്റ ഡോട്ട് SQL ക്ലയൻറ്റ് എന്ന ഓപ്ഷൻ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ XML ഡീറ്റെയിൽസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി യൂസിംഗ് സിസ്റ്റം ഡോട്ട് XML എന്ന പാക്കേജ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം വെബ് ഫോം 1 പേജ് ലോഡ് ഇവന്റിൽ ഡേറ്റാബേസ് കണക്ഷന് വേണ്ടിയുള്ള പ്രോഗ്രാം ഇവിടെ നൽകിയിരിക്കുകയാണ്. അതായത് ആദ്യം ഡേറ്റയെ ആക്സസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ടേബിളിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഡേറ്റ സെറ്റ് എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഇവിടെ DS എന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇനി ട്രൈ എന്ന സെക്ഷനുള്ളിൽ കണക്ഷൻ വേരിയബിൾ ഇതേ രീതിയിൽ ഡിക്ലെയർ ചെയ്യുന്നു. അതായത് നമ്മൾ നേരത്തെ പഠിച്ച അതേ രീതിയിൽ തന്നെ SQL കണക്ഷൻ ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ SQL കണക്ഷൻ ബ്രാക്കറ്റിൽ കണക്ഷൻ വേരിയബിൾ ഇതേ രീതിയിൽ ഇനിഷ്യലൈസ് ചെയ്യുന്നു. അതിനുശേഷം കണക്ഷൻ ഓപ്പൺ ചെയ്യുന്നു, അതായത് കണക്ഷൻ ഒബ്ജക്റ്റ് CON.open. ഇനി ബുക്സ് എന്ന ടേബിളിലെ ഡേറ്റയെ ആക്സസ് ചെയ്ത് അഡാപ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുവാനായി SQL ഡാറ്റ അഡാപ്റ്ററിന്റെ ഒബ്ജക്റ്റ് ഇതേ രീതിയിൽ ഡിക്ലെയർ ചെയ്യുന്നു. SQL ഡാറ്റ അഡാപ്റ്റർ SD ഈക്വൽ ടു ന്യൂ SQL ഡാറ്റ അഡാപ്റ്റർ ബ്രാക്കറ്റിൽ ക്വറി സ്റ്റേറ്റ്മെന്റ് നൽകുന്നു, സെലക്ട് സ്റ്റാർ ഫ്രം ബുക്സ്. ഇവിടെ ബുക്സ് എന്ന ടേബിളിലെ എല്ലാ റെക്കോർഡ്സിനെയും സെലക്ട് ചെയ്തെടുത്ത ശേഷം ഡേറ്റ അഡാപ്റ്ററിന്റെ ഒബ്ജക്റ്റ് ആയ SD എന്ന ബഫറിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഈ ക്വറി വർക്ക് ചെയ്യുന്ന കണക്ഷൻ ഒബ്ജക്റ്റ് ആണ് CON. അതായത് CON എന്ന ഈ കണക്ഷനിൽ നിന്നായിരിക്കും ടേബിളിനെ ആക്സസ് ചെയ്യുന്നത്. അതിനുശേഷം ആക്സസ് ചെയ്ത ഡേറ്റയെ ഡേറ്റ സെറ്റിലേക്ക് ഫില്ല് ചെയ്യുകയാണ്. ഇതിനായി SD ഡോട്ട് അതായത് അഡാപ്റ്റർ ഒബ്ജക്റ്റ് ഡോട്ട് ഫിൽ ബ്രാക്കറ്റിൽ ഡേറ്റ സെറ്റിന്റെ ഒബ്ജക്റ്റ് നൽകിയിരിക്കുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അഡാപ്റ്ററിലുള്ള എല്ലാ ഡേറ്റാസും ഡേറ്റ സെറ്റിലേക്ക് ഫില്ല് ചെയ്യുന്നതാണ്. ഇനി നമ്മളിവിടെ ഓപ്പൺ ചെയ്യുന്ന ഈ കണക്ഷന് SQL കണക്ഷന് ഏതെങ്കിലും റൺ ടൈം എറർ വരുവാണെങ്കിൽ ട്രൈ സെക്ഷനിലെ പ്രോഗ്രാം അവിടെ ടെർമിനേറ്റ് ചെയ്തിട്ട് കാറ്റ് സെക്ഷനിലെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അതായത് കാറ്റ് സെക്ഷനിൽ നമ്മൾ ഇതേ രീതിയിലാണ് പ്രോഗ്രാം നൽകിയിരിക്കുന്നത്, ലേബൽ 1.txt ഈക്വൽ ടു എറർ വൈൽ കണക്റ്റിംഗ് ടു ഡാറ്റാബേസ്. SQL കണക്ഷന് റൺ ടൈം എറർ ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ ലേബൽ 1 ടെക്സ്റ്റിൽ ഈ എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഡേറ്റ സെറ്റിലേക്ക് ഫില്ല് ചെയ്ത ഡേറ്റ ഒബ്ജക്ട്സിനെ അതായത് ബുക്സ് എന്ന ടേബിളിലെ ഡേറ്റയെ എങ്ങനെയാണ് XML കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത് നോക്കാം. ഇതിനായി ഇവിടെ XML ഡേറ്റ ഡോക്യുമെന്റ് ക്ലാസ് ഉപയോഗിക്കേണ്ടതാണ്. XML ഡേറ്റ ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ XML ഡേറ്റ ഡോക്യുമെന്റ് ബ്രാക്കറ്റിൽ ഡേറ്റ സെറ്റിനെ ഇതേ രീതിയിൽ ഇനിഷ്യലൈസ് ചെയ്യാം. അതായത് SQL അഡാപ്റ്ററിൽ ഉള്ള ഡേറ്റാസിനെ അതായത് ബുക്സ് എന്ന ടേബിളിലെ ഡീറ്റെയിൽസിനെ ഡേറ്റ സെറ്റിലേക്ക് ഫിൽ ചെയ്തുവല്ലോ, അതിനെ XML ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സിൻഡെക്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതായത് XML ഡേറ്റ ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ XML ഡേറ്റ ഡോക്യുമെന്റ് ബ്രാക്കറ്റിലെ ഡേറ്റ സെറ്റ് ഒബ്ജക്റ്റ്. ഇവിടെ ഡേറ്റ ഡോക്യുമെന്റ് ഉപയോഗിക്കുമ്പോൾ ഡേറ്റ സെറ്റിലുള്ള റിലേഷണൽ ഡേറ്റാബേസ് മോഡൽ XML ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഇനി ഇത് XML കൺട്രോളിൽ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ സിൻഡെക്സ് യൂസ് ചെയ്യാം. അതായത് XML 1 എന്നത്
നമ്മൾ വെബ് പേജിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന എക്സ് എം എൽ കൺട്രോൾ നെയിം ആണ്. അപ്പോൾ എക്സ് എം എൽ വൺ ഡോട്ട് ഡോക്യുമെന്റ് ഈക്വൽ ടു ഡി ഒ സി. അപ്പോൾ ഡേറ്റ സെറ്റിലെ ഡേറ്റ കൺവേർട്ട് ചെയ്ത ശേഷം, എക്സ് എം എൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത ശേഷം, അത് വെബ് ഫോമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന എക്സ് എം എൽ കൺട്രോളിന്റെ ഡോക്യുമെന്റ് ഒബ്ജക്റ്റായി സെറ്റ് ചെയ്യുന്നതാണ്. ഇനി ഈ വെബ് ഫോം നമ്മൾക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് എസ് ക്യു എൽ സെർവറിൽ നമ്മൾ എൻ്റർ ചെയ്തിരുന്ന ബുക്സ് എന്ന ടേബിൾ അത് എക്സ് എം എല്ലിലേക്ക് കൺവേർട്ട് ചെയ്ത ശേഷം എക്സ് എം എൽ കൺട്രോളിലേക്ക് ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ റിലേഷണൽ ഡേറ്റ മോഡലിനെ, അതായത് ബാക്ക് എൻഡ് സോഫ്റ്റ്വെയറിൽ യൂസ് ചെയ്യുന്ന ഡീറ്റെയിൽസിനെ ഡേറ്റ സെറ്റ് ഉപയോഗിച്ച് റീഡ് ചെയ്ത ശേഷം അതിനെ എക്സ് എം എൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മൾക്ക് ഒരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനകത്തുണ്ടാവുന്ന ഇറേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു എസ് പി ഡോട്ട് നെറ്റ് വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന ഇറേഴ്സ് ആണ്, ഒന്നാമത്തേത് കോൺഫിഗറേഷൻ ഇറർ. അതായത് വെബ് ഡോട്ട് കോൺഫിഗ് എന്ന ഫയലിലെ ഇൻകറക്റ്റ് സിൻഡെക്സ് മൂലം ഉണ്ടാവുന്ന ഇറേഴ്സ് ആണ് കോൺഫിഗറേഷൻ ഇറേഴ്സ്. രണ്ടാമത്തെ രീതിയിലുള്ള എറർ ആണ് പാർസർ ഇറർ. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന എ എസ് ബി ഡോട്ട് നെറ്റ് പേജിലെ ഇൻകറക്റ്റ് സിൻഡെക്സ് മൂലം ഉണ്ടാവുന്ന ഇറേഴ്സിനെയാണ് പാർസർ ഇറേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പാണ് കമ്പൈലൈസേഷൻ ഇറേഴ്സ്. അതായത് സിൻഡെക്സിന്റെ വ്യത്യാസം മൂലമോ അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തതിനുള്ള ഇറർ മൂലമോ ജനറേറ്റ് ചെയ്യുന്ന ഇറേഴ്സ് ആണ് കമ്പൈലൈസേഷൻ ഇറേഴ്സ്. മറ്റൊരു ഇററാണ് റൺ ടൈം ഇറേഴ്സ്. അതായത് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റ വാല്യുവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിസ്ക് ഡിവൈസ് ഫെയിൽ ആവുകയോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇറേഴ്സിനെയാണ് റൺ ടൈം ഇറേഴ്സ് എന്ന് പറയുന്നത്. റൺ ടൈം ഇററിന് ഒരു ഉദാഹരണമാണ് ഡിവിഷൻ ബൈ സീറോ ഇറർ. ഒരു എ എസ് പി ഡോട്ട് നെറ്റിലെ പ്രോഗ്രാം ചെയ്തു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പ്രോഗ്രാം വർക്ക് ചെയ്യുമ്പോൾ അതിലെ റൺ ടൈം ഇറേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിൽ രണ്ട് സെക്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ട്രൈ സെക്ഷനും ക്യാച്ച് സെക്ഷനും. നമ്മൾക്ക് ചെയ്യേണ്ട പ്രോഗ്രാം അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്രോഗ്രാം എല്ലാം തന്നെ ട്രൈ എന്ന സെക്ഷനിൽ പറഞ്ഞതിനു ശേഷം ആ പ്രോഗ്രാം വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇറർ സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് റൺ ടൈം ഇറർ സംഭവിച്ചു കഴിഞ്ഞാൽ, അതിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന പ്രോഗ്രാം ക്യാച്ച് എന്ന സെക്ഷനിൽ ചെയ്യാവുന്നതാണ്. ഇത് എങ്ങനെയാണ് ഒരു എ എസ് പി ഡോട്ട് നെറ്റ് വെബ് ആപ്ലിക്കേഷനിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി ഇറർ ഹാൻഡ്ലിങ്ങിന് വേണ്ടി നമ്മളൊരു പുതിയ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഇവിടെ നിർമ്മിക്കുകയാണ്. ഇവിടെ വെബ് ആപ്ലിക്കേഷൻ നെയിം വെബ് ആപ്ലിക്കേഷൻ വൺ എന്നത് മാറ്റി ഇറർ വൺ എന്ന് നൽകുകയാണ്. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഒരു ഡേറ്റാബേസ് കണക്റ്റിവിറ്റി വേണ്ടിയുള്ള പ്രോഗ്രാം ചെയ്യുകയാണ്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റാബേസ് അല്ലെങ്കിൽ നമ്മൾ ആക്സസ് ചെയ്യുന്ന ഡേറ്റാബേസ് ടേബിൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്ക് എൻഡ് സോഫ്റ്റ്വെയറിൽ, അതായത് എസ് ക്യു എൽ സെർവറിൽ ഇല്ലെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ട്രൈ ആൻഡ് ക്യാച്ച് സെക്ഷൻ ഉപയോഗിച്ച് ആ ഡേറ്റയെ അല്ലെങ്കിൽ ആ ഇററിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതാ ഒരു ഇറർ ഹാൻഡ്ലിംഗ് സെക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മളൊരു എ എസ് പി ഡോട്ട് നെറ്റ് വെബ്സൈറ്റ് ആപ്ലിക്കേഷൻ ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റ് ബോക്സ് വണ്ണും അതേപോലെ തന്നെ സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റ് ബോക്സ് ടുവും ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഡിവിഷൻ, അതായത് ഫസ്റ്റ് നമ്പറിനെ സെക്കൻഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത ശേഷം അതിൻ്റെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുവാൻ വേണ്ടി ലേബൽ വണ്ണും ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നതായി കാണാം. ഇനി ഡിസ്പ്ലേ എന്ന ബട്ടണിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഇതേ രീതിയിലാണ്. ട്രൈ എന്ന സെക്ഷനിൽ മൂന്ന് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, അതായത് എയും ബിയും സിയും. അതിനുശേഷം നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ബോക്സ് വണ്ണിലെ ടെക്സ്റ്റ് ഇൻറ്റീജറായി കൺവേർട്ട് ചെയ്ത ശേഷം എ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇതേപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സ് ടുവിൽ എൻ്റർ ചെയ്ത ടെക്സ്റ്റ്, അതായത് നമ്പർ, ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്ത ശേഷം ബി എന്ന ഇൻറ്റിജർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതായി കാണാം. അതിനുശേഷം സി എന്ന വേരിയബിളിലേക്ക് എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്ത ശേഷം റിസൾട്ട് ഇതിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം അത് ലേബലിലെ ടെക്സ്റ്റിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതായി കാണാം.
റൺടൈമിൽ നമ്മളിവിടെ എൻട്രി ചെയ്യുന്ന ഡേറ്റയ്ക്കോ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഓപ്പറേഷനോ എന്തെങ്കിലും എറർ സംഭവിച്ചു കഴിഞ്ഞാൽ ട്രൈ സെക്ഷനിലെ പ്രോഗ്രാം അവിടെ എൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്യാച്ച് സെക്ഷനിൽ നമ്മൾ പറയുന്ന പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതാണ്. ഇവിടെ ക്യാച്ച് സെക്ഷനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് റെസ്പോൺസ് ഡോട്ട് റീഡയറക്ട് ഇൻവാലിഡ് ഓപ്പറേഷൻ എന്നാണ്. അതായത് വെബ്സൈറ്റിൻ്റെ യു ആർ എൽ സെക്ഷനിൽ ഇൻവാലിഡ് ഓപ്പറേഷൻ എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ നമ്മൾക്ക് വർക്ക് ചെയ്യേണ്ട പ്രോഗ്രാം എല്ലാം ട്രൈ എന്ന സെക്ഷനിൽ പറഞ്ഞതിന് ശേഷം എറർ ഹാൻഡ്ലിംഗ് സെക്ഷൻ പ്രോഗ്രാംസ് എല്ലാം ക്യാച്ച് എന്ന സെക്ഷനിൽ പറയാവുന്നതാണ്. അതായത് ട്രൈ സെക്ഷനിലെ പ്രോഗ്രാമിൽ റൺ ടൈമിൽ എന്തെങ്കിലും എറർ സംഭവിച്ചു കഴിഞ്ഞാൽ ക്യാച്ച് സെക്ഷനിലെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇവിടെ ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ കമ്പൈൽ ടൈം എറർ ഒന്നും തന്നെയില്ല. എന്നാൽ റൺ ടൈമിൽ സംഭവിക്കാവുന്ന ചില എററുകൾ, നമ്മൾ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുന്ന നമ്പർ ക്യാരക്ടർ ആണെങ്കിൽ അവയെ ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. അതേപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് നമ്പറിനെ, അതായത് എയെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറയുന്നു. എന്നാൽ ബിയിൽ എൻ്റർ ചെയ്യുന്ന നമ്പർ സീറോ ആണെങ്കിൽ ഫസ്റ്റ് നമ്പറിനെ സീറോ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഒരു റൺ ടൈം എററാണ്. ഇങ്ങനെയുള്ള റൺ ടൈം എറർ സംഭവിക്കുമ്പോൾ ക്യാച്ച് സെക്ഷനിലെ എറർ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇനി ഈ പ്രോഗ്രാം നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ഡിസൈൻ ചെയ്ത വെബ്സൈറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇവിടെ ടെക്സ്റ്റ് ബോക്സ് വണ്ണിൽ ഒരു നമ്പർ എൻ്റർ ചെയ്ത ശേഷം ടെക്സ്റ്റ് ബോക്സ് ടുവിൽ അടുത്ത നമ്പർ എൻ്റർ ചെയ്യുന്നു. ഡിസ്പ്ലേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് നമ്പറിൻ്റെയും ഡിവിഷൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. എന്നാൽ രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിലെ നമ്പർ സീറോ എന്നു നൽകിയെന്നിരിക്കുക. ഇനി ഡിസ്പ്ലേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതാ എറർ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചതേ കാണാം. അതായത് യു ആർ എൽ സെക്ഷനിൽ ഇൻവാലിഡ് ഓപ്പറേഷൻ ഡിവിഷൻ ബൈ 20 ഓപ്പറേഷൻ എന്ന ഇൻവാലിഡ് മെസ്സേജ്, അതായത് എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ഇങ്ങനെ നമ്മൾ എൻ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റ ഡിപ്പെൻഡ് ചെയ്തോ അല്ലെങ്കിൽ റൺ ടൈമിൽ ഉണ്ടാകുന്ന എററിനെ ഡിപ്പെൻഡ് ചെയ്തോ ക്യാച്ച് സെക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ പ്രോഗ്രാമിൽ ട്രൈയും ക്യാച്ചും ഉപയോഗിക്കാവുന്നതാണ്. ട്രൈ എന്ന സെക്ഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ക്യാച്ച് സെക്ഷൻ ഉപയോഗിച്ചിരിക്കേണ്ടതാണ്. ഇതേപോലെ തന്നെ ഒരു ട്രൈ സെക്ഷനിൽ നമുക്ക് എത്ര ക്യാച്ച് സെക്ഷൻ വേണമെങ്കിലും പറയാവുന്നതും ഓരോ ഇററിനെ ഡിപ്പെൻഡ് ചെയ്യാൻ സെപ്പറേറ്റ് കീവേഡ് ഇവിടെ ഉപയോഗിക്കാവുന്നതുമാണ്. അടുത്തതായി നമ്മൾ ചെയ്യുന്ന ഒരു ASP.NET വെബ് ആപ്ലിക്കേഷനിലെ പേജ് ലെവൽ എറർ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ന് നോക്കാം. ഇതിനെ നമ്മളിവിടെ ഒരു പുതിയ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അതായത് പേജ് ലെവൽ എറർ, ഒരു ഡേറ്റാബേസിലെ ടേബിളിലെ വാല്യൂസ് ഡേറ്റ ഗ്രിഡിലേക്ക് ഡിസ്പ്ലേ ചെയ്യുവാനായി ഫോമിലേക്ക് ഒരു ഡേറ്റ ഗ്രിഡ് കൺട്രോളിനെ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുകയാണ്. അതിനുശേഷം ഡേറ്റ ഗ്രിഡ് കൺട്രോളിനെ ഡേറ്റാബേസുമായി കണക്ട് ചെയ്യാൻ വേണ്ടി പേജിന്റെ ഫോം ലോഡ് ഇവന്റിൽ നമ്മൾ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യുകയാണ്. ആദ്യം ഇവിടെ കണക്ഷൻ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യുന്നു. ഇതിനായി യൂസിംഗ് സിസ്റ്റം ഡോട്ട് ഡാറ്റ ഡോട്ട് എസ് ക്യു എൽ ക്ലയന്റ് എന്ന പാക്കേജ് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യും, പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതിനുശേഷം പേജിന്റെ ഫോം ലോഡ് ഇവന്റിൽ കണക്ഷൻ ഓബ്ജക്റ്റ് ഇനിഷ്യലൈസ് ചെയ്യുന്നു. അതിനു മുമ്പേ കണക്ഷൻ ഓബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്തു, കമാൻഡ് ഓബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യുന്നു, കണക്ഷൻ ഓബ്ജക്റ്റ് ഇതേ രീതിയിൽ ഇനിഷ്യലൈസ് ചെയ്തു. ഇനി കമാൻഡ് ഓബ്ജക്റ്റിലേക്ക്, അതായത് CMD എന്ന കമാൻഡ് ഓബ്ജക്റ്റിലേക്ക് സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ് എന്ന ക്യൂറി അസൈൻ ചെയ്യുന്നു. ഇത് കണക്ഷൻ ഓബ്ജക്റ്റ് വഴിയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ട്രൈ എന്ന സെക്ഷനിൽ കണക്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്, കണക്ഷൻ ഡോട്ട് ഓപ്പൺ. അതേപോലെ തന്നെ ഡാറ്റ ഗ്രിഡിന്റെ ഡാറ്റ സോഴ്സ് കമാൻഡ് ഡോട്ട് എക്സിക്യൂട്ട് റീഡറായി നൽകിയിരിക്കുന്നു. അതായത് ഇവിടെ കമാൻഡ് ഓബ്ജക്റ്റ് വർക്ക് ചെയ്ത ശേഷം, അതായത് സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ് എന്ന ക്വറി വർക്ക് ചെയ്ത ശേഷം ഇത് ഡാറ്റ ഗ്രിഡ് വണ്ണിന്റെ ഡാറ്റ സോഴ്സ് എന്ന പ്രോപ്പർട്ടിയായി സെറ്റ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഡേറ്റ ഗ്രിഡിനെ ഡേറ്റ ബൈൻഡ് ചെയ്യുന്നു. ഇനി കണക്ഷൻ ക്ലോസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്ന കണക്ഷൻ ഓബ്ജക്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിവിടെ നൽകിയിരിക്കുന്ന ഡേറ്റാബേസ് നെയിം സിമ്പിൾ കോൺ എന്നാണ്. SQL സെർവറിൽ ഇതേ രീതിയിൽ ഒരു ഡേറ്റാബേസ് ഇല്ല. അങ്ങനെയെങ്കിൽ ഇത് കണക്ഷൻ എറർ ഡിസ്പ്ലേ ചെയ്യുമല്ലോ. അപ്പോൾ ട്രൈ സെക്ഷനിലാണ് നമ്മൾ കണക്ഷൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ട്രൈ എന്ന സെക്ഷനിൽ ഇതേ രീതിയിൽ നമ്മൾ പ്രോഗ്രാം നൽകി കഴിഞ്ഞാൽ പ്രോഗ്രാമിന് റൺ ടൈം എറർ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ
ട്രൈ സെക്ഷൻ അവിടെ ടെർമിനേറ്റ് ചെയ്തിട്ട് കാറ്റ് സെക്ഷനിലെ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ കാറ്റ് സെക്ഷനിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം നൽകിയിരിക്കുന്നു. അതായത് റെസ്പോൺസ് ഡോട്ട് റൈറ്റ് എറർ മെസ്സേജ് നൽകിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഡാറ്റാബേസ് നെയിം എസ്ക്യുഎൽ സെർവറിലെ വാലിഡ് ഡാറ്റാബേസ് നെയിം അല്ല. അതിനാൽ കണക്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ട്രൈ സെക്ഷൻ ഇവിടെ ടെർമിനേറ്റ് ചെയ്തിട്ട് എറർ സെക്ഷൻ വർക്ക് ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ റൺ ടൈം എററിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ട്രൈ എന്ന സെക്ഷനിൽ പ്രോഗ്രാം ചെയ്ത ശേഷം എറർ ഹാൻഡ്ലിംഗ് സെക്ഷൻ പ്രോഗ്രാം കാറ്റ് സെക്ഷനിൽ ഇതേ രീതിയിൽ നൽകാവുന്നതാണ്. എന്നാൽ കാറ്റ് സെക്ഷന്റെ ആർഗ്യുമെന്റ് ഒബ്ജക്റ്റ് ആണ് എക്സെപ്ഷൻ. ഇവിടെ എക്സെപ്ഷന്റെ വേരിയബിൾ ഇതേ രീതിയിൽ ഡിക്ലെയർ ചെയ്യുക. ഇതേപോലെ തന്നെ ഇ എക്സ് ഡോട്ട് മെസ്സേജ് എന്ന് നൽകി കഴിഞ്ഞാൽ റൺ ടൈം എററിന്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ മറ്റുള്ള എല്ലാ റൺ ടൈം എററും ട്രൈ ആൻഡ് കാറ്റ് സെക്ഷൻ ഉപയോഗിച്ച് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. ഈ വെബ്സൈറ്റിനെ നമ്മൾക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മളിവിടെ നൽകിയിരിക്കുന്ന എറർ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. അതായത് ട്രൈ സെക്ഷനിലെ കണക്ഷൻ ഓപ്പൺ ചെയ്യാത്തതിനാൽ കാറ്റ് സെക്ഷനിൽ നൽകിയിരിക്കുന്ന എറർ വെബ്സൈറ്റിൽ ഡിസ്പ്ലേ ചെയ്തതായി കാണാം. നമ്മൾ പേജ് ലെവൽ എറർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നേരത്തെ ചെയ്ത പ്രോഗ്രാമിൻ്റെ അതേ രീതിയിൽ തന്നെ രണ്ടാമത് വീണ്ടും ഒരു പ്രൊജക്റ്റ് നമ്മളിവിടെ ഡിസൈൻ ചെയ്യുകയാണ്. അതായത് പേജ് ലെവൽ എറർ 2. ഇവിടെയും ഒരു ഡാറ്റ ഗ്രിഡ് നമ്മൾ ഫോമിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം കണക്ഷൻ ഒബ്ജക്റ്റ് നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇനിഷ്യലൈസ് ചെയ്യുകയാണ്. അതായത് ആദ്യം യൂസിങ് സിസ്റ്റം ഡോട്ട് ഡാറ്റ ഡോട്ട് എസ്ക്യുഎൽ ക്ലയന്റ് ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം കണക്ഷൻ ഒബ്ജക്റ്റ് വെബ് ഫോം വണ്ടിന്റെ ക്ലാസ്സിൽ ഇതേ രീതിയിൽ ഡിക്ലെയർ ചെയ്യുന്നു എസ്ക്യുഎൽ കണക്ഷൻ. അതിനുശേഷം കമാൻഡ് ഒബ്ജക്റ്റ്. ഇനി പേജിന്റെ ലോഡ് ഇവന്റിൽ കണക്ഷൻ ഒബ്ജക്റ്റ് ഇനിഷ്യലൈസ് ചെയ്യുകയാണ്. അതായത് കണക്ഷൻ ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ എസ്ക്യുഎൽ കണക്ഷൻ ബ്രാക്കറ്റിൽ സെർവറിന്റെ പാത്തും അതായത് ഡാറ്റാബേസ് പാത്ത് ഇതേ രീതിയിൽ എൻട്രി ചെയ്യുന്നു. എന്നാൽ നമ്മളിവിടെ എൻട്രി ചെയ്യുന്ന ഡാറ്റാബേസ് നെയിം അതായത് സിമ്പിൾ കോഡ് എന്ന ഈ ഡാറ്റാബേസ് നെയിം ഡാറ്റാബേസിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതിനുശേഷം കമാൻഡ് ഒബ്ജക്റ്റ് ഇനിഷ്യലൈസ് ചെയ്യാണ് സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ്. ഇനി കണക്ഷൻ ഓപ്പൺ ചെയ്യുന്നു. അതേപോലെ തന്നെ എക്സിക്യൂട്ട് റീഡർ ഉപയോഗിച്ച് സി എം ഡി ഒബ്ജക്റ്റിന്റെ എക്സിക്യൂട്ട് റീഡർ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ഡേറ്റ സോഴ്സ് എന്ന പ്രോപ്പർട്ടി സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഡേറ്റ ഗ്രിഡിനെ ബൈൻഡ് ചെയ്യുന്നു. ഇനി കണക്ഷൻ ക്ലോസ് ചെയ്യുന്നു. അതായത് കണക്ഷൻ ഡോട്ട് ക്ലോസ്. ഇവിടെ കാറ്റ് സെക്ഷനിൽ നമ്മൾ ഇതേ രീതിയിൽ പ്രോഗ്രാം നൽകിയിരിക്കുകയാണ്. അതായത് ആദ്യം റെസ്പോൺസ് ഡോട്ട് റൈറ്റ് അതിനുള്ളിൽ നമ്മൾ മെസ്സേജ് നൽകുന്നു. അതിനുശേഷം റെസ്പോൺസ് ഡോട്ട് റൈറ്റ് എച്ച് ആർ. അതിനുശേഷം ഒബ്ജക്റ്റ് ഡോട്ട് മെസ്സേജ് റൈറ്റ് ചെയ്യുകയാണ്. ഒ ബി ജെ എന്നത് എക്സെപ്ഷൻ എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് ഒബ്ജക്റ്റ് ഡോട്ട് മെസ്സേജ്. ഇനി എറർ എവിടെ നിന്ന് ജനറേറ്റ് ചെയ്തു എന്നറിയണമെങ്കിൽ ഒബ്ജക്റ്റ് ഡോട്ട് സോഴ്സ്, അതേപോലെ തന്നെ ഒബ്ജക്റ്റ് ഡോട്ട് സ്റ്റാക്ക് ട്രേസ്, ഒബ്ജക്റ്റ് ഡോട്ട് ടാർജറ്റ് സൈറ്റ് ഡോട്ട് നെയിം. ഇവിടെ ഒ ബി ജി എന്നത് എക്സെപ്ഷൻ എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണ്. അതായത് ട്രൈ സെക്ഷൻ നമ്മൾ ഇവിടെ കണക്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ എറർ ജനറേറ്റ് ചെയ്യുമല്ലോ. അതായത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഡാറ്റാബേസ് ഇൻവാലിഡ് ഡാറ്റാബേസ് ആണ്. അതിനാൽ ട്രൈ സെക്ഷനിലെ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്ത് കാറ്റ് സെക്ഷനിലെ പ്രോഗ്രാം ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇനി ഈ പ്രോഗ്രാം നമ്മൾക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ കാറ്റ് സെക്ഷനിൽ നൽകിയിരിക്കുന്ന പ്രോഗ്രാം വെബ്സൈറ്റിൽ വർക്ക് ചെയ്തതായി കാണാം. അതായത് എറർ വെബ്സൈറ്റിലേക്ക് ഡിസ്പ്ലേ ചെയ്തതായി കാണാം. അതിനുശേഷം മെസ്സേജിൻ്റെ ഡീറ്റെയിൽസ് അതായത് ലോഗിൻ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ഇങ്ങനെ എക്സെപ്ഷൻ്റെ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് കാറ്റ് സെക്ഷനിൽ എക്സെപ്ഷൻ്റെ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ജനറേറ്റ് ചെയ്യുന്ന എറേഴ്സിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ സൈറ്റ് നെയിമും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാവുന്നതാണ്. അടുത്തതായി ASP.NET ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിലെ എറർ ഡീറ്റെയിൽസ് എങ്ങനെയാണ് മറ്റൊരു മെയിൽ അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഗ്ലോബൽ എറർ ഹാൻഡ്ലിംഗ്. ഇതാ ഇവിടെ എറർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മളൊരു പ്രൊജക്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. പ്രൊജക്ട് നെയിം ഇവിടെ ഗ്ലോബൽ എറർ എന്ന് നൽകിയിരിക്കുന്നു. അതിനുശേഷം സൊല്യൂഷൻ എക്സ്പ്ലോറിലെ ഗ്ലോബൽ ഡോട്ട് ASAX എന്ന ഫയൽ ഓപ്പൺ ചെയ്യുക.
ഇവിടെ ക്ലിക്ക് ഹിയർ ടു സ്വിച്ച് ടു കോഡ് വ്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതവിടെ ആപ്ലിക്കേഷൻ എറർ എന്ന ഫംഗ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അവിടെ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യുക. പ്രോഗ്രാം ഇതേ രീതിയിലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ASP.NET വെബ് ആപ്ലിക്കേഷനിൽ നിന്നും മറ്റൊരു വെബ്സൈറ്റിലെ മെയിലിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി, മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി ഇതേ രീതിയിൽ മെയിൽ മെസ്സേജ് എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ മെയിൽ മെസ്സേജ് എന്ന ക്ലാസ് ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ജനറൽ സെക്ഷനിൽ, അതായത് ഗ്ലോബൽ ASAX ജനറൽ സെക്ഷനിൽ യൂസിംഗ് സിസ്റ്റം ഡോട്ട് വെബ് ഡോട്ട് മെയിൽ എന്ന പാക്കേജ് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ആപ്ലിക്കേഷൻ എറർ എന്ന ഈ സെക്ഷനിൽ, ആപ്ലിക്കേഷൻ എറർ എന്നാൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന വെബ്സൈറ്റിൽ ഏതെങ്കിലും രീതിയിലുള്ള റൺ ടൈം എററോ മറ്റോ വരുവാണെങ്കിൽ അത് ആപ്ലിക്കേഷൻ എറർ എന്ന ഈ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. ഇവിടെയാണ് നമ്മൾ മെയിൽ മെസ്സേജ് എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ മെയിൽ മെസ്സേജ് ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ മെയിൽ മെസ്സേജ് ആയി ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഒബ്ജക്റ്റ് ഡോട്ട്, അതായത് മെയിൽ മെസ്സേജിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് ഫ്രം ഈക്വൽ ടു ഫ്രം അഡ്രസ്, അതായത് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെ അഡ്രസ്, അതായത് ഈ വെബ്സൈറ്റിൻ്റെ നെയിം, അതായത് നമ്മൾ ജനറേറ്റ് ചെയ്ത, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ വെബ്സൈറ്റിൻ്റെ നെയിം. അതിനുശേഷം ഒബ്ജക്റ്റ് ഡോട്ട് ടു. ഇനി സാധാരണയായി എറർ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത ആളുടെ അഡ്രസ്സിലേക്കാണല്ലോ. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ഡോട്ട് ടു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത വ്യക്തിയുടെ അഡ്രസ് അറ്റ് ഡൊമൈൻ ഡോട്ട് കോം. അതിനുശേഷം ഇതേ രീതിയിൽ നമ്മൾക്ക് സബ്ജക്റ്റ് സ്പെസിഫൈ ചെയ്യാം. അത് കഴിഞ്ഞ് ബോഡി, അതായത് മെയിലിൻ്റെ ബോഡി സെക്ഷൻ ഇതേ രീതിയിൽ ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. ഇനി ഡെവലപ്പറിന് ഏത് രീതിയിലുള്ള എററാണ് എന്ന് അറിയണമെങ്കിൽ ഇവിടെ ബോഡി എന്ന സെക്ഷനിൽ ഇതേ രീതിയിൽ കോണ്ടെക്സ്റ്റ് ഡോട്ട് സെർവർ ഡോട്ട് ഗെറ്റ് ലാസ്റ്റ് എറർ ഡോട്ട് മെസ്സേജ് എന്ന സെക്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഈ മെസ്സേജിലേക്ക് വെബ്സൈറ്റിലെ ഇറേഴ്സിൻ്റെ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി മെയിൽ സെൻഡ് ചെയ്യുവാൻ വേണ്ടി SMTP mail.send ബ്രാക്കറ്റിൽ ഒബ്ജക്റ്റ് ഇതേ രീതിയിൽ പറഞ്ഞാൽ മതിയാവും. ഇവിടെ ഇത് ഇത്രയും സെക്ഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന വെബ്സൈറ്റിലാണ് എൻ്റർ ചെയ്യുന്നെങ്കിൽ, അതായത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെ ഗ്ലോബൽ ASAX-നകത്ത് ആപ്ലിക്കേഷൻ എറർ എന്ന സെക്ഷനിലാണ് നമ്മൾ ഇത്രയും സെക്ഷൻ എൻ്റർ ചെയ്യുന്നെങ്കിൽ, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന വെബ്സൈറ്റിന് ഏതെങ്കിലും രീതിയിലുള്ള റൺ ടൈം എറർ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെയിൽ അഡ്രസ്സിലേക്ക് ആ എറർ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരുന്നതാണ്. അതിനായുള്ള സെക്ഷനാണ് ഇവിടെ കോണ്ടസ്റ്റ് ഡോട്ട് സെർവർ ഡോട്ട് ഗെറ്റ് ലാസ്റ്റ് എറർ. ഇതേ രീതിയിൽ മെസ്സേജ് നമ്മൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞ വെബ് കോൺഫിഗ് എന്ന സെക്ഷൻ ഉപയോഗിച്ച് നമ്മുടെ വെബ്സൈറ്റിലെ ഇറേഴ്സിനെ, റൺ ടൈം ഇറേഴ്സിനെ യൂസർ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ക്ലയന്റ് സൈഡിൽ നിന്ന് ഹൈഡ് ചെയ്യാൻ പറ്റുന്നതും, എന്നാൽ ഇറേഴ്സിന്റെ ഡീറ്റെയിൽസ് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത ആളുടെ പേർക്ക് മെയിലായി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിനായിട്ടാണ് ആപ്ലിക്കേഷൻ എറർ എന്ന ഈ സെക്ഷൻ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നത്. ഒരു വെബ്സൈറ്റ് നമ്മൾ നിർമ്മിക്കുമ്പോൾ അതിലെ എറർ ഒരിക്കലും ക്ലയന്റ് സൈഡിലെ യൂസറിന് വിസിബിൾ ആയിരിക്കില്ല. അതായത് നമ്മൾ നിർമ്മിക്കുന്ന ഒരു വെബ്സൈറ്റിൽ ഡേറ്റാബേസ് കണക്റ്റിവിറ്റി എററോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ലോജിക്കൽ റൺ ടൈം എററോ വന്നു കഴിഞ്ഞാൽ എറർ ഡീറ്റെയിൽസ് ഒരിക്കലും ക്ലയന്റ് സൈഡിലെ കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആയിരിക്കില്ല. അതായത് ഒന്നുകിൽ എറർ ഒക്കേർഡ് എന്ന പേജോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെസ്സേജസോ ക്ലയന്റ് സൈഡിൽ പേജിൽ ഡിസ്പ്ലേ ചെയ്യുക മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് എറർ ക്ലയന്റ് സൈഡിൽ വിസിബിൾ ചെയ്യാതിരിക്കുന്നത്? ഇതേ രീതിയിൽ നമ്മൾക്ക് എറർ ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ എറേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ക്ലയന്റ് സൈഡിൽ നിന്നും മറച്ചു വയ്ക്കാവുന്നതാണ്. ഇതിനാൽ നമ്മൾക്ക് ഡാറ്റ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഹാക്കേഴ്സിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുവാനും വളരെ സഹായപ്രദമായിരിക്കും. അതായത് സെർവറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ASP.NET വെബ് ആപ്ലിക്കേഷൻ അതിൻ്റെ എറർ ഡീറ്റെയിൽസ് ക്ലയന്റ് സൈഡിൽ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ക്ലയന്റിൽ യൂസ് ചെയ്യുന്ന യൂസറിന് ഇറേഴ്സിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാവുകയും ചെയ്യുന്ന പ്രോഗ്രാംസിൻ്റെ ഫ്ലോ മനസ്സിലാക്കുവാനും വെബ്സൈറ്റിലുള്ള ഡേറ്റ ഹാൻഡ്ലിംഗ് സെക്ഷനെ മനസ്സിലാക്കുവാനും സാധിക്കുന്നതാണ്. ഇങ്ങനെ വരുമ്പോൾ ഹാക്കേഴ്സിനും മറ്റും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതിനാലാണ്
സെർവർ സൈഡിൽ ചെയ്യുന്ന എ എസ് പി ഡോട്ട് നെറ്റ് വെബ് ആപ്ലിക്കേഷന്റെ വെബ്സൈറ്റിന്റെ എറർ സെക്ഷൻ സെർവറിനാൽ തന്നെ ഹൈഡ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനെ നമ്മളിവിടെ ഒരു പുതിയ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. പ്രൊജക്റ്റിന്റെ പേര് വെബ് ആപ്ലിക്കേഷൻ 1 എന്നുള്ളത് മാറ്റി കസ്റ്റം ഇറേഴ്സ് എന്ന് നൽകുന്നു. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് കസ്റ്റം മിറർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഇവിടെ വെബ്സൈറ്റ് നമ്മൾ ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് നമ്പറിന്റെ ഡിവിഷൻ അതിന്റെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാനും ലേബൽ 3 പ്ലേസ് ചെയ്തിരിക്കുന്നു. ചെക്ക് ബട്ടണിലെ രണ്ട് നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റ് ബോക്സ് 1 ടെക്സ്റ്റ് ബോക്സ് 2 പ്ലേസ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അതിന്റെ ഡിവിഷൻ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഇവിടെ ലേബൽ 3 പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇവിടെ ചെക്ക് ബട്ടണിലെ പ്രോഗ്രാം ഇതേ രീതിയിലാണ്. ബട്ടൺ 1 ക്ലിക്ക് ഇവന്റിൽ 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, അതായത് എയും ബിയും സിയും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റർ ചെയ്യുന്ന ഫസ്റ്റ് നമ്പർ, അതായത് ടെക്സ്റ്റ് ബോക്സ് 1 ടെക്സ്റ്റ് ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്ത ശേഷം എ എന്ന ഇൻറ്റിജർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതേപോലെ തന്നെ ബി എന്ന ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് നമ്പർ അതിനെ ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്ത ശേഷം ബി എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം സി ഈക്വൽ ടു എ ഡിവൈഡ് ബൈ ബി. ഇനി കിട്ടിയ റിസൾട്ട്, അതായത് സി എന്ന് പറയുന്ന റിസൾട്ട് സ്ട്രിംഗ് ആയി കൺവേർട്ട് ചെയ്ത ശേഷം ലേബൽ 1 ടെക്സ്റ്റായി ഡിസ്പ്ലേ ചെയ്യുന്നതായി കാണാം. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ കറക്റ്റ് ആണെങ്കിൽ ഡിവിഷൻ നടന്നിട്ട് ആ വാല്യൂ ലേബൽ 1 ടെക്സ്റ്റ് ബോക്സിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. എന്നാൽ റൺ ടൈമിൽ സംഭവിക്കാവുന്ന ഒരു എററാണ് ഡിവിഷൻ ബൈ 0 എറർ. ഇതേപോലെ തന്നെയാണ് ഫയൽ എറർ, മറ്റുള്ള റൺ ടൈം എററേഴ്സും. ഇവിടെ രണ്ടാമത്തെ നമ്പർ നമ്മൾ 0 നൽകുകയാണെങ്കിൽ വെബ്സൈറ്റിൽ എറർ സംഭവിക്കാമല്ലോ. ആ എറർ ഡീറ്റെയിൽസ് ക്ലയന്റ് സൈഡിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. എന്നാൽ ഇങ്ങനെയുള്ള ലോജിക്കൽ എറേഴ്സ് അല്ലെങ്കിൽ റൺ ടൈം എറേഴ്സ് ക്ലയന്റ് സൈഡിൽ ഡീഫാൾട്ടായി ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ട എങ്കിൽ നമ്മൾക്ക് കസ്റ്റം എറേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ പറയുന്ന എറർ ആയിരിക്കും ക്ലയന്റ് സൈഡിൽ സെർവർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഇതിനായി മറ്റൊരു വെബ് പേജിൽ, അതായത് പ്രൊജക്ട് എന്ന മെനു നിന്നും ആഡ് വെബ് ഫോം എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ പുതിയൊരു വെബ് ഫോം ഓപ്പൺ ചെയ്യുക. ഇതേ രീതിയിൽ ഇവിടെ വെബ് ഫോം 2 ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇതിൽ ഒരു ലേബൽ കൺട്രോളിൽ നമ്മൾക്ക് കോമൺ ആയി ഡിസ്പ്ലേ ചെയ്യേണ്ട ഒരു ഇറർ മെസ്സേജും ഇവിടെ ലേബലിൽ ടൈപ്പ് ചെയ്യുക. അതായത് വെബ്സൈറ്റ് അണ്ടർ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇറർ ഡാറ്റ ഇങ്ങനെ തുടങ്ങിയ കോമൺ ആയിട്ടുള്ള ഇറർ മെസ്സേജുകൾ ഒരു ലേബലിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വ്യൂ നിന്നും സൊല്യൂഷൻ എക്സ്പ്ലോറിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെയുള്ള വെബ് കോൺഫിഗ് എന്ന ഫയലിൽ നിന്നും കസ്റ്റം ഇറേഴ്സ് എന്ന സെക്ഷൻ ഇതേ രീതിയിൽ ചേഞ്ച് ചെയ്യുക. അതായത് നമ്മൾ ഡീഫാൾട്ടായി വെബ് കോൺഫിഗ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കസ്റ്റം ഇറേഴ്സ് എന്ന് മാത്രമേ കാണുകയുള്ളൂ. അതിനെ ഇതേ രീതിയിൽ ചേഞ്ച് ചെയ്യുക. അതായത് കസ്റ്റം ഇറേഴ്സ് മോഡ് ഈക്വൽ ടു ഓൺ ഡീഫാൾട്ട് ഡയറക്ഷൻ ഡീഫാൾട്ട് റീഡയറക്ട് ഈക്വൽ ടു വെബ് ഫോം 2.aspx. ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് ആണ് അല്ലെങ്കിൽ വെബ് പേജ് ആണ് വെബ് ഫോം 2.aspx. ഇതിലാണ് നമ്മൾ എറർ മെസ്സേജ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്, ലേബലിനകത്ത് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു റൺ ടൈം എറർ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വെബ് ഫോം 2.aspx ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. ഇതിനു വേണ്ടിയാണ് ഇവിടെ കസ്റ്റം ഇറേഴ്സ് ടാഗ് നമ്മൾ മോഡിഫൈ ചെയ്യുന്നത്. ഇവിടെ മോഡ് ഈക്വൽ ടു ഓൺ, ഓ എന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ നൽകേണ്ടതാണ്. അതേപോലെ തന്നെ ഡീഫാൾട്ട് റീഡയറക്ട് വെബ് ഫോം 2.aspx. ഇതേപോലെ തന്നെ നമുക്ക് നമ്മൾ വെബ് പേജിൽ ആഡ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇറർ പേജിന്റെ നെയിം .aspx ഉപയോഗിക്കാവുന്നതാണ്. ഈ കസ്റ്റം ഇറർ നമ്മൾ വെബ്സൈറ്റിൽ ഉണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള റൺ ടൈം ഇററും ക്ലയന്റ് സൈഡിൽ നിന്ന് ഹൈഡ് ചെയ്ത ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ വെബ് ഫോം മാത്രമായി ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. ഉദാഹരണമായി നമുക്കിപ്പോൾ ഈ വെബ്സൈറ്റ് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ കറക്റ്റ് ആണെങ്കിൽ കറക്റ്റായി തന്നെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതാണ്. ഇത് ലേബൽ 1 ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതായി കാണാം. എന്നാൽ
നമ്മൾ എൻ്റർ ചെയ്യുന്ന രണ്ടാമത്തെ നമ്പർ ടെക്സ്റ്റ് ബോക്സ് ടൂവിൽ എൻ്റർ ചെയ്യുന്ന നമ്പർ സീറോ ആണെങ്കിൽ ഒരിക്കലും ഡിവിഷൻ നടക്കുകയില്ല. ഇത് റൺ ടൈം എറർ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. എന്നാൽ ചെക്ക് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഫോം ടു ഡിസ്പ്ലേ ചെയ്യുന്നതായി കാണാം. അതായത് റൺ ടൈം എററിന്റെ ഡീറ്റെയിൽസ് ഒരിക്കലും ക്ലയന്റ് സൈഡിൽ ഡിസ്പ്ലേ ചെയ്യുന്നതല്ല. ഇങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന വെബ്സൈറ്റിൽ ക്രിയേറ്റ് ആവുന്ന അല്ലെങ്കിൽ റൺ ടൈമിൽ ഉണ്ടാവുന്ന എറേസ് എല്ലാം തന്നെ യൂസേഴ്സിൽ നിന്നും ഹൈഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി മറ്റൊരു വെബ് പേജ് ആഡ് ചെയ്ത ശേഷം അതിൽ ലേബലോ മറ്റോ പ്ലേസ് ചെയ്ത് അതിനകത്ത് എറർ മെസ്സേജ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സൊല്യൂഷൻ എക്സ്പ്ലോറിലെ വെബ് കോൺഫിഗറേഷൻ ഫയലിൽ കസ്റ്റം എറേഴ്സ് എന്ന ടാഗ് ഇതേ രീതിയിൽ ചേഞ്ച് ചെയ്യുക. അടുത്തത് നമ്മൾക്ക് ASP.NET ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു വെബ്സൈറ്റിൻ്റെ സെക്യൂരിറ്റി ഓപ്ഷൻസ് എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു വെബ്സൈറ്റിൻ്റെ സെക്യൂരിറ്റി ഓപ്ഷൻ സെർവറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ബട്ടണിൽ നിന്നും സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ നിന്നും കൺട്രോൾ പാനൽ എന്ന വിൻഡോയിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസ് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഇന്റർനെറ്റ് ഇൻഫർമേഷൻ സർവീസസ് എന്ന ഓപ്ഷൻ എന്ന ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻഫർമേഷൻ IaaS സർവീസ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് വന്നിരിക്കുന്ന വിൻഡോ ആണ് ഇന്റർനെറ്റ് ഇൻഫർമേഷൻ സർവീസസ്. ഇവിടെ നമ്മളുടെ ലോക്കൽ ഹോസ്റ്റ് കമ്പ്യൂട്ടർ നെയിം അല്ലെങ്കിൽ ലോക്കൽ കമ്പ്യൂട്ടർ നെയിമിന്റെ പ്ലസ് ബട്ടൺ എക്സ്റ്റെൻഡ് ചെയ്യുക. അതിനുശേഷം വെബ്സൈറ്റ് എന്ന ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇനി ഇതിലെ ഡീഫാൾട്ട് വെബ്സൈറ്റ് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമ്മൾ WW റൂട്ടിൽ അതല്ലെങ്കിൽ IaaS റൂട്ടിൽ സേവ് ചെയ്ത ഫോൾഡറും അല്ലെങ്കിൽ സേവ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റിന്റെ പാത്തും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതായി കാണാം. ഉദാഹരണമായി നമ്മളിവിടെ ചെയ്യുന്ന പ്രൊജക്ട് വർക്ക് ഫയൽ എന്ന ഫോൾഡറിലാണല്ലോ, അതിനാൽ ഇവിടെ വർക്ക് ഫയൽ എന്ന ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സൈറ്റ് നെയിമാണ് ഇവിടെ ഇതേ രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഏത് സൈറ്റിനാണോ നമ്മൾക്ക് സെക്യൂരിറ്റി ഓപ്ഷൻ നൽകേണ്ടത് ആ സൈറ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വരുന്ന മെനുവിൽ നിന്നും പ്രോപ്പർട്ടീസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ സെക്യൂരിറ്റി ഓപ്ഷനിൽ നൽകിയിരിക്കുന്ന ഡയറക്ടറി സെക്യൂരിറ്റി എന്ന ടാബ് ബട്ടൺ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ എഡിറ്റ് എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഇവിടെ അനോണിമസ് ആക്സസ് എന്ന ഈ ഓപ്ഷൻ ഓഫ് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഒരു സിസ്റ്റത്തെ കറക്റ്റായി സെർവർ സൈഡായി സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ സെർവർ സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ അതിൻ്റെ വ്യൂ സർട്ടിഫിക്കേഷനും കാണാൻ പറ്റുന്നതാണ്. ഇനി സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ഇതേ രീതിയിൽ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത വെബ്സൈറ്റ് അൺഅതോറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന് ആക്സസ് ചെയ്യണമെങ്കിൽ അവരുടെ TCP/IP അഡ്രസ് എൻ്റർ ചെയ്യാൻ വേണ്ടി ഈ എഡിറ്റ് എന്ന ബട്ടൺ നമ്മൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടെ 2000 സെർവറായി കറക്റ്റായിട്ട് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ എഡിറ്റ് എന്ന ബട്ടൺ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഡയലോഗ് ബോക്സിൽ അൺഅതോറൈസ്ഡ് ആയിട്ടുള്ള TCP/IP അഡ്രസ്സിൻ്റെ റേഞ്ച് നൽകിയ ശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇതേ രീതിയിൽ നമ്മൾ ASP.NET ൽ ഡെവലപ്പ് ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെ സെക്യൂരിറ്റി ഓപ്ഷൻ ഇന്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ വഴി അല്ലെങ്കിൽ IaaS സെർവർ വഴി നമ്മൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് നമ്മൾക്ക് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു ASP.NET വെബ് ആപ്ലിക്കേഷനിലെ ഓതന്റിക്കേഷൻ സെക്യൂരിറ്റി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഓതന്റിക്കേഷൻ സെക്യൂരിറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വെബ് കോൺഫിഗ് എന്ന ഫയലാണ്. അതായത് സൊല്യൂഷൻ എക്സ്പ്ലോറർ എന്ന വിൻഡോയിൽ നിന്നും വെബ് ഡോട്ട് കോൺഫിഗ് എന്ന ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഈ വെബ്സൈറ്റ് കറക്റ്റായിട്ടുള്ള യൂസേഴ്സിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പാടുള്ളൂ എങ്കിൽ വെബ് ഡോട്ട് കോൺഫിഗ് എന്ന ഈ ഫയലിലെ ഓതന്റിക്കേഷൻ എന്ന ഈ ടാഗ് നമ്മൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ASP.NET നമ്മൾക്ക് നാല് രീതിയിലുള്ള ഓതന്റിക്കേഷൻ ഓപ്ഷനാണ് നൽകുന്നത് അല്ലെങ്കിൽ മോഡാണ് നൽകുന്നത്. ഒന്നാമത്തേത് വിൻഡോസ്. ഒരു വെബ്സൈറ്റിലെ എല്ലാ വിൻഡോസും വിൻഡോസ് എന്ന ഈ ഓപ്ഷൻ ഡീഫാൾട്ടായിട്ട് വരുന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മൾക്ക് പ്രൊട്ടക്ട് ചെയ്യാവുന്നതാണ്. അതല്ല ഫോംസ് ആണ് നമ്മൾക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടെങ്കിൽ ഇവിടെ വിൻഡോസിന് പകരം ഫോംസ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. അതല്ല നമ്മൾക്ക് പാസ്പോർട്ട് ഓപ്ഷനാണ് സെക്യൂരിറ്റി നൽകേണ്ടതെങ്കിൽ ഇവിടെ വിൻഡോസിന് പകരം പാസ്പോർട്ട് എന്ന ഓപ്ഷൻ നൽകാവുന്നതാണ്. നൺ എന്നാണ് നൽകുന്നതെങ്കിൽ
authentication option ഒന്നും തന്നെ ഓൺ ആയിരിക്കില്ല. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ വെബ്സൈറ്റിനെ മറ്റുള്ള യൂസേഴ്സിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ, അതായത് കറക്റ്റഡ് വെബ്സൈറ്റിന് യൂസേഴ്സിനെ അനുവദിക്കണമെങ്കിൽ ഇവിടെ നമ്മൾക്ക് ഓതറൈസേഷൻ എന്ന ടാഗ് എൻ്റർ ചെയ്യാവുന്നതാണ്. അതായത് ഓതന്റിക്കേഷൻ മോഡ് ക്ലോസ് ചെയ്ത ശേഷം താഴെയായി ഓതറൈസേഷൻ എന്ന ടാഗ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഓതറൈസേഷൻ എന്ന ടാഗിനുള്ളിൽ ഏതൊക്കെ യൂസേഴ്സിനാണോ നമ്മൾക്ക് ഈ വെബ്സൈറ്റ് അനുവദിക്കേണ്ടത് അതിനായി അലോ എന്ന ടാഗ് ഉപയോഗിക്കാവുന്നതാണ്. ഓതറൈസേഷൻ ടാഗിന്റെ തൊട്ട് താഴെയായി അലോ യൂസേഴ്സ് എന്ന ടാഗ് ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്യുക. ഇക്വൽ ടു നമ്മൾക്കിവിടെ ഏത് ഡൊമൈൻ നെയിമാണോ യൂസ് ചെയ്യേണ്ടത് ആ ഡൊമൈൻ നെയിം നൽകാവുന്നതാണ്. ഇവിടെ ഞാൻ മൈ ഡൊമൈൻ എന്ന് നൽകുകയാണ്. സ്ലാഷ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന യൂസറിന്റെ പേര്. ഇനി ഓതറൈസേഷൻ ടാഗിൽ വരുന്ന മറ്റൊരു ഓപ്ഷനാണ് ഡെന്നി എന്ന ടാഗ്. അതായത് ഡെന്നി എന്ന ടാഗിൽ നമ്മൾക്ക് ഏതൊക്കെ യൂസേഴ്സിനാണോ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത് അവരുടെ യൂസർ നെയിം ഇതേ രീതിയിൽ ഡെന്നി എന്ന ടാഗിനകത്ത് നൽകാവുന്നതാണ്. ഇവിടെ നമ്മൾ നൽകുന്ന നെയിം ഏതാണോ ആ യൂസറിന് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതല്ല. എന്നാൽ നമ്മളിവിടെ ഡെന്നി എന്ന ടാഗിൽ യൂസേഴ്സ് എന്ന ഓപ്ഷനിൽ സ്റ്റാർ ആണ് നൽകുന്നതെങ്കിൽ മറ്റ് ഒരു യൂസറിനും ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതല്ല. അതായത് രണ്ട് ഓപ്ഷൻസ് ആണ് നമ്മളിവിടെ നൽകിയിരിക്കുന്നത്. ഒന്ന് അലോ യൂസേഴ്സ്, അലോ യൂസർ ഈക്വൽ ടു മൈ ഡൊമൈൻ സ്ലാഷ് ഒരു യൂസർ നെയിം നൽകിയിരിക്കുന്നു. അടുത്തത് നമ്മൾ നൽകിയിരിക്കുന്നത് ഡെന്നി യൂസർ എന്ന ഓപ്ഷനാണ്. ഡെന്നി യൂസർ ഈക്വൽ ടു സ്റ്റാർ എന്ന ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു യൂസറിനും ഇവിടെ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതല്ല. ഈ വെബ്സൈറ്റ് നമ്മൾ റൺ ചെയ്യുമ്പോൾ ഇത് പേജിന്റെ ലോഡ് ഇവന്റിൽ തന്നെ യൂസർ നെയിം പാസ്വേഡിനുള്ള ഡയലോഗ് ബോക്സ് അപ്പിയർ ആവുന്നതാണ്. നമ്മൾ അലോ യൂസർ എന്ന ടാഗിൽ എൻ്റർ ചെയ്തിരിക്കുന്ന യൂസർ നെയിം പാസ്വേഡും എൻ്റർ ചെയ്താൽ മാത്രമേ കറക്റ്റായി ഈ വെബ്സൈറ്റ് വർക്ക് ചെയ്യുള്ളൂ. ഇതേ രീതിയിൽ ഓതന്റിക്കേഷൻ എന്ന ഈ ടാഗിന് തൊട്ട് താഴെയായി, അതായത് വെബ് ഡോട്ട് കോൺഫിഗ് എന്ന ഫയലിലെ ഓതന്റിക്കേഷൻ എന്ന ടാഗിന് തൊട്ട് താഴെയായി ഓതറൈസേഷൻ എന്ന ടാഗ് ഉപയോഗിച്ച് ഒരു സൈറ്റിന്റെ യൂസേഴ്സും അല്ലെങ്കിൽ ഡെന്നി യൂസേഴ്സും നമുക്ക് ഇതേ രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ASP.NET ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൻ്റെ സ്റ്റേറ്റ് മാനേജ്മെൻറ്റിനെ പറ്റി പഠിക്കാം. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ഒരേ സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ യൂസർ ഉപയോഗിക്കുകയും അല്ലെങ്കിൽ ഒരു യൂസർ തന്നെ പല പ്രാവശ്യം വെബ്സൈറ്റ് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റിലെ ഡേറ്റയെ മറ്റും മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ്. ASP.NET-ൽ സ്റ്റേറ്റ് മാനേജ്മെൻറ്റിനെ രണ്ടായി തിരിക്കാം. അതായത് ക്ലയൻറ്റ് സൈഡ് ഓപ്ഷൻസും സെർവർ സൈഡ് ഓപ്ഷൻസും. ക്ലയൻറ്റ് സൈഡ് ഓപ്ഷൻസിൽ വ്യൂ സ്റ്റേറ്റ് പ്രോപ്പർട്ടി, ഹിഡൻ ഫീൽഡ്സ്, കുക്കീസ്, ക്യൂറി സ്ട്രിംഗ് തുടങ്ങിയവയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ സെർവർ സൈഡ് ഓപ്ഷൻസിൽ ആപ്ലിക്കേഷൻ സ്റ്റേറ്റ്, സെക്ഷൻ സ്റ്റേറ്റ്, ഡാറ്റാബേസ് തുടങ്ങിയവയും ഉപയോഗിക്കാം. ഇവിടെ ആദ്യം ക്ലയൻറ്റ് സൈഡ് ഓപ്ഷൻസായ കുക്കീസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇതിനായി നമ്മൾ പുതിയൊരു പ്രൊജക്റ്റ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. പ്രൊജക്ട് നെയിം ഇതേ രീതിയിലാണ് നൽകിയിരിക്കുന്നത്, കുക്കീസ്. സെർവർ സൈഡിൽ നിന്നുള്ള ഒരു വെബ്സൈറ്റ് ക്ലയൻറ്റ് സൈഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ സെർവർ സൈഡിൽ നിന്നുള്ള ചില ഡേറ്റാസ് ക്ലയൻറ്റ് സൈഡിലെ കുക്കീസിലേക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. കുക്കീസ് എന്നാൽ സെർവർ കമ്പ്യൂട്ടർ ക്ലയൻറ്റ് സൈഡിൽ അനുവദിച്ചെടുക്കുന്ന സ്പേസിനെയാണ് കുക്കീസ് എന്ന് പറയുന്നത്. ഈ സ്പേസിൽ നമ്മൾക്ക് ആവശ്യമുള്ള ഡേറ്റ ടെമ്പററിയായി സ്റ്റോർ ചെയ്യുവാനും ഡേറ്റോ ടൈമോ യൂസ് ചെയ്ത് അതിനെ എക്സ്പെയർഡ് ആക്കി കളയാനും സെർവറിന് സാധിക്കുന്നതാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം, നമ്മൾക്ക് ആവശ്യമുള്ള ഡേറ്റ എപ്പോഴും സെർവർ സൈഡിൽ നിന്നും ആക്സസ് ചെയ്യണമെന്നില്ല, പകരം അത് ക്ലയൻറ്റ് സൈഡിൽ നിന്നുള്ള കുക്കീസിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എങ്ങനെയാണ് ക്ലയൻറ്റ് സൈഡിൽ ഒരു കുക്കി ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇതിനായി നമ്മൾ ക്രിയേറ്റ് ചെയ്ത കുക്കീസ് എന്ന ഈ പ്രൊജക്റ്റിൽ സെറ്റ് കുക്കി എന്നൊരു വെബ് ഫോം ബട്ടൺ, ആപ്ലിക്കേഷൻ ബട്ടൺ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാം. ഇനി ഈ ബട്ടന്റെ ക്ലിക്ക് ഇവന്റിൽ കുക്കി സെറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം ഇതേ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാ ബട്ടന്റെ ക്ലിക്ക് ഇവന്റിൽ പ്രോഗ്രാം ഇതേ രീതിയിലാണ്. ഒരു കുക്കി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ
HTTP cookie എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി ആദ്യം നമ്മൾ ഇവിടെ HTTP cookie എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് my cookie എന്ന ഒബ്ജക്റ്റ് ആയി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒബ്ജക്റ്റ് നെയിം യൂസറിന് ആവശ്യമുള്ള നെയിം നൽകാവുന്നതാണ്. equal to new HTTP cookie ബ്രാക്കറ്റിൽ കുക്കി ഇതേ രീതിയിൽ ഇനിഷ്യലൈസ് ചെയ്യേണ്ടതാണ്. ബ്രാക്കറ്റിൽ ആദ്യം നമ്മൾ നൽകേണ്ടത് കുക്കി നെയിം ആണ്, അതായത് പെർസിസ്റ്റന്റ് കുക്കി. ഇവിടെയും നമ്മൾക്ക് ആവശ്യമുള്ള നെയിം നൽകാവുന്നതാണ്. എന്നാൽ ഇവിടെ യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഈ സ്ട്രിംഗ് ആയിരിക്കും കുക്കിയുടെ നെയിമായിട്ട് വരുന്നത്. അതിനുശേഷം കുക്കിയിലേക്ക് സ്റ്റോർ ചെയ്യേണ്ട വാല്യൂ ഇതേ രീതിയിൽ കോമ ചെയ്ത ശേഷം പറയാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മൈ കുക്കി എന്ന ക്ലാസ്സിലേക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കുക്കിയാണ് പെർസിസ്റ്റന്റ് കുക്കി. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന വാല്യൂ ആണ് ഹലോ എന്ന സ്ട്രിംഗ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെർവർ സൈഡിൽ നിന്നുകൊണ്ട് തന്നെ ക്ലയൻറ്റ് സൈഡിലെ കുക്കീസിനെ നമ്മൾക്ക് ഡിസേബിൾ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സെർവർ അസൈൻ ചെയ്യുന്ന, അതായത് ഈ വെബ്സൈറ്റ് അസൈൻ ചെയ്യുന്ന ഡേറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ടൈം അനുസരിച്ച് കുക്കി ഓട്ടോമാറ്റിക്കായി സെർവർ ക്ലയൻറ്റ് സൈഡിൽ നിന്നും എക്സ്പെയർഡ് ആവുന്നതാണ്. അതിനായി ഇതേ രീതിയിൽ പറയാവുന്നതാണ് മൈ കുക്കി. മൈ കുക്കി എന്നത് HTTP കുക്കിയുടെ ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്ട് ഡോട്ട് എക്സ്പെയർസ് ഇക്വൽ ടു ഒരു ഡേറ്റ് വാല്യൂ പറയുന്നതാണ്. എന്നാൽ ഈ ഡേറ്റിനെ നമ്മൾക്ക് ഡേറ്റ് ആയി കൺവേർട്ട് ചെയ്യണമെങ്കിൽ സിസ്റ്റം ഡോട്ട് കൺവേർട്ട് ഡോട്ട് ടു ഡേറ്റ് ടൈം എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ ബ്രാക്കറ്റിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഇങ്ങനെയാണ് 12/12/2002. അതായത് ഈ ഡേറ്റ് സിസ്റ്റം ഡേറ്റ് ആയി മാറുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന കുക്കി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എക്സ്പെയർഡ് ആവുന്നതാണ്. ഇതേപോലെ തന്നെ മറ്റൊരു കുക്കി ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് നമ്മൾക്ക് ക്ലയൻറ്റ് സൈഡിലെ കുക്കി ഡീറ്റെയിൽസ് റീഡ് ചെയ്യാവുന്നതാണ്. അത് എങ്ങനെയാണ് നോക്കാം. അതിനാണ് ഇവിടെ താഴെ ഈ പ്രോഗ്രാം സെക്ഷൻ നൽകിയിരിക്കുന്നത്. അതിനു മുമ്പേ നമ്മൾ നേരത്തെ ചെയ്ത മൈ കുക്കി എന്ന ഒബ്ജക്റ്റ് കുക്കിയിലേക്ക് ആഡ് ചെയ്തേക്കാണ്, അതായത് റെസ്പോൺസ് ഡോട്ട് കുക്കീസ് ഡോട്ട് ആഡ് മൈ കുക്കി. ഇനി എങ്ങനെയാണ് മൈ കുക്കി എന്ന ഈ ഒബ്ജക്റ്റിന്റെ വാല്യൂസ് മറ്റൊരു കുക്കി ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് റീഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായി ഇവിടെ നമ്മൾ മറ്റൊരു കുക്കി ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യുകയാണ്, അതായത് HTTP കുക്കി മൈ കുക്കി. ഇവിടെ എം എന്ന വേരിയബിൾ നെയിം, അതായത് കുക്കി നെയിം ക്യാപിറ്റലായി കൊടുത്തിരിക്കുന്നുണ്ട്. രണ്ടും വ്യത്യസ്തമാണ്. ഇനി രണ്ടാമത്തെ കുക്കി ഒബ്ജക്റ്റിലേക്ക് ആദ്യത്തെ കുക്കിയുടെ ഡീറ്റെയിൽസ് റീഡ് ചെയ്യുകയാണ്. അത് നമ്മൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതായത് മൈ കുക്കി ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് കുക്കീസ് ഡോട്ട് ഗെറ്റ് റീഡ് ചെയ്യേണ്ട കുക്കി നെയിം. നേരത്തെ നമ്മൾ കുക്കി ആഡ് ചെയ്തത് റെസ്പോൺസ് ഡോട്ട് കുക്കീസ് ഡോട്ട് ആഡ് ആണ്. എന്നാൽ ഒരു കുക്കിയുടെ വാല്യൂ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് റിക്വസ്റ്റ് ആണല്ലോ. അവിടെ ഗെറ്റ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഗെറ്റ് ബ്രാക്കറ്റിൽ ഏത് കുക്കിയുടെ ഡീറ്റെയിൽസ് ആണോ നമ്മൾക്ക് റീഡ് ചെയ്യേണ്ടത് ആ കുക്കിയുടെ നെയിം പറഞ്ഞാൽ മതിയാവും. അതിനുശേഷം ഇത് ബ്രൗസറിലേക്കോ മറ്റോ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ റെസ്പോൺസ് ഡോട്ട് റൈറ്റ് മൈ കുക്കി, മൈ കുക്കി എന്നത് ഒബ്ജക്റ്റ്, ഡോട്ട് നെയിം. അതേപോലെ തന്നെ എൻ്റെ എക്സ്പയർ ഡേറ്റ് അറിയണമെങ്കിൽ മൈ കുക്കി ഡോട്ട് എക്സ്പയർസ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു കുക്കി ക്ലയൻറ്റ് സൈഡിലേക്ക് ആഡ് ചെയ്യുന്നു. മറ്റൊന്ന്, മറ്റൊരു കുക്കി ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്ത കുക്കിയെ അല്ലെങ്കിൽ കുക്കിയുടെ വാല്യൂസിനെ റീഡ് ചെയ്യുന്നു. ഇവിടെ ആദ്യം ചെയ്തത് ഇതാണ്, മൈ കുക്കി എന്ന ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അതിലേക്ക് പെർസിസ്റ്റന്റ് കുക്കി എന്ന കുക്കി നെയിം ആഡ് ചെയ്തു, ആ കുക്കിയിലേക്ക് ഹലോ എന്ന കണ്ടൻസ് ആഡ് ചെയ്തു. ഇനി ക്ലയൻറ്റ് സൈഡിൽ നിന്നും കുക്കി ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്പെയർഡ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ഡേറ്റ് നൽകിയിരിക്കുന്നു, അതായത് മൈ കുക്കി ഡോട്ട് എക്സ്പെയർസ്. ഇതിനെ കുക്കിയിലേക്ക് ആഡ് ചെയ്യാൻ, ക്ലയൻറ്റ് സൈഡ് കുക്കിയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി റെസ്പോൺസ് ഡോട്ട് കുക്കീസ് ഡോട്ട് ആഡ് ബ്രാക്കറ്റിൽ കുക്കിയുടെ ഒബ്ജക്റ്റ് പറഞ്ഞിരിക്കുന്നു. ഇത്രയും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കുക്കി ക്രിയേറ്റ് ആവുന്നതാണ്. എന്നാൽ മറ്റൊരു കുക്കി ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത കുക്കിയുടെ ഡീറ്റെയിൽസ് റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് അടുത്ത കുക്കി പറഞ്ഞിരിക്കുന്നത്. ഇതിനായി HTTP കുക്കിയുടെ മറ്റൊരു ക്ലാസ് ഒബ്ജക്റ്റ് ആയ മൈ കുക്കി, അത് എം ക്യാപിറ്റൽ ആയി ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇത് റീഡ് ചെയ്ത ശേഷം കുക്കിയുടെ നെയിമും അതിൻ്റെ എക്സ്പയർ ഡേറ്റും റീഡ് ചെയ്ത ശേഷം അത് ബ്രൗസറിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. ഇതേ രീതിയിൽ കുക്കിയുടെ ആവശ്യാനുസരണം അല്ലെങ്കിൽ നമുക്ക് ക്ലയൻറ്റ് സൈഡിലെ കുക്കീസിലേക്ക് ആഡ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഇതേ രീതിയിൽ ഒരു കുക്കി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഈ വെബ്സൈറ്റിനെ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അതായത് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് റൺ ചെയ്ത് വന്നിരിക്കുകയാണ്. ഇവിടെ സെറ്റ് കുക്കി എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇത് രണ്ടാമത്തെ കുക്കി ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത കുക്കീസിൻ്റെ ഡീറ്റെയിൽസ് റീഡ് ചെയ്യുകയും അതിൻ്റെ എക്സ്പയർ ഡേറ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് കാണാം.
അടുത്തതായി നമ്മൾ ക്ലയന്റ് സൈഡിൽ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ് മാനേജ്മെന്റ് ആണ് ക്വറി സ്ട്രിംഗ്. ഒരു വെബ് പേജിൽ നിന്നും മറ്റൊരു വെബ് പേജിലേക്ക് റിക്വസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടുന്ന് ഡേറ്റ സെർവർ സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാതെ ഡയറക്റ്റ് യു ആർ എൽ വഴി ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ക്വറി സ്ട്രിംഗ്. എങ്ങനെയാണ് ക്ലയന്റ് സൈഡ് മാനേജ്മെന്റിലെ ക്വറി സ്ട്രിംഗ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇതിനായി നമ്മൾ ഇവിടെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രൊജക്ട് നെയിം ക്വറി സ്ട്രിംഗ് എന്ന് നൽകിയിരിക്കുന്നു. ഇതിൽ രണ്ട് വെബ് ഫോം ആഡ് ചെയ്തിരിക്കുന്നു, അതായത് വെബ് ഫോം വൺ, വെബ് ഫോം ടു. വെബ് ഫോം വണ്ണിൽ യൂസർ എന്ന ടെക്സ്റ്റ് ബോക്സ് പ്ലേസ് ചെയ്യുന്നു, അതേപോലെ തന്നെ സെൻഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സെൻഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂസ് ടെക്സ്റ്റ് ബോക്സ് വണ്ണിൽ യൂസർ എൻ്റർ ചെയ്യുന്ന ഡേറ്റ വാല്യൂ അല്ലെങ്കിൽ യൂസർ നെയിം വെബ് ഫോം ടുവിലേക്ക് സെൻഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഇതിനായി നമ്മൾക്ക് ആപ്ലിക്കേഷൻ വേരിയബിൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗ്ലോബൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ ക്ലയന്റ് സൈഡിലെ ക്വറി സ്ട്രിംഗ് എന്ന സ്റ്റേറ്റ് മാനേജ്മെന്റ് ഉപയോഗിക്കാം എന്നാണ്. ഇതിനായി സെൻഡ് എന്ന ബട്ടണിൽ ഇതേ രീതിയിലാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അതായത് റെസ്പോൺസ് ഡോട്ട് റീഡയറക്റ്റ് ബ്രാക്കറ്റിൽ, സാധാരണയായി നമ്മൾ വെബ് ഫോം നെയിം ആണല്ലോ എൻ്റർ ചെയ്യുന്നത്, എന്നാൽ ഇവിടെ വെബ് ഫോം ടു ഡോട്ട് എ എസ് പി എക്സ് ക്വസ്റ്റ്യൻ മാർക്ക് നെയിം ഇക്വൽ ടു. നെയിം എന്ന് പറയുന്നത് ഒരു സ്ട്രിംഗ് വേരിയബിൾ ആണ്. ക്വസ്റ്റ്യൻ മാർക്ക് പാസ് ചെയ്തിരിക്കുന്നത് ഒരു പാരാമീറ്റർ വാല്യൂ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. നെയിം ഇക്വൽ ടു നമ്മൾക്ക് പാസ് ചെയ്യേണ്ട വാല്യൂ ഇവിടെ പറയാവുന്നതാണ്. ഇവിടെ ടെക്സ്റ്റ് ബോക്സ് വണ്ണിൽ എൻ്റർ ചെയ്യുന്ന വാല്യൂ ആണ് നമ്മൾക്ക് വെബ് ഫോം ടു ഡോട്ട് എ എസ് പി എസിൻ്റെ യു ആർ എല്ലിലേക്ക് പാസ് ചെയ്യേണ്ടത്. എന്നാൽ അതിനെ യു ആർ എൽ ആയിട്ട് എൻകോഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ വെബ് ഡോട്ട് എച്ച് ടി ടി പി യൂട്ടിലിറ്റി ഡോട്ട് യു ആർ എൽ എൻകോഡ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടതാണ്. അതിൻ്റെ ബ്രാക്കറ്റിൽ പാസ് ചെയ്യേണ്ട വാല്യൂവിനെ ഇതേ രീതിയിൽ അസൈൻ ചെയ്യുന്നു, അതായത് ടെക്സ്റ്റ് ബോക്സ് വൺ ഡോട്ട് ടെക്സ്റ്റ്. ഇതിനെ എൻക്രിപ്റ്റ് ചെയ്ത ശേഷം, എൻകോഡ് ചെയ്ത ശേഷം ഫോം ടുവിലെ യു ആർ എല്ലിലേക്ക് പാസ് ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ ക്വറി സ്ട്രിംഗ് ഉപയോഗിച്ച് നമ്മൾക്ക് വാല്യൂ മറ്റൊരു വെബ് ഫോമിലേക്ക് ആഡ് ചെയ്യാവുന്നതും അവിടുന്ന് റീഡ് ചെയ്യാവുന്നതുമാണ്. ഇനി ഈ വെബ്സൈറ്റിനെ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് ഇവിടെ ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ നെയിം എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം സെൻഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇത് നമ്മൾ പാസ് ചെയ്ത നെയിം യു ആർ എല്ലിലേക്ക് പാസ് ചെയ്തതായി കാണാം. അതായത് വെബ് ഫോം ടു ഡോട്ട് എ എസ് പി എസ് ക്വസ്റ്റ്യൻ മാർക്ക് നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ ഈക്വൽ ടു നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ. ഇതേ രീതിയിൽ ക്വറി സ്ട്രിംഗ് ഉപയോഗിച്ച് മറ്റൊരു വെബ്സൈറ്റിന്റെ അഡ്രസ്സിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വെബ് പേജിന്റെ അഡ്രസ്സിലേക്ക് നമുക്ക് വാല്യൂ പാസ് ചെയ്യാവുന്നതും അവിടുന്ന് വാല്യൂ നമ്മൾക്ക് പ്രോഗ്രാം വഴി റീഡ് ചെയ്യാവുന്നതുമാണ്. അടുത്തത് നമുക്ക് ക്ലയന്റ് സൈഡ് സ്റ്റേറ്റ് മാനേജ്മെന്റിന് ഉപയോഗിക്കുന്ന ഹിഡൻ ഫീൽഡ്സിന്റെ ഉപയോഗത്തെ പറ്റി പഠിക്കാം. അതായത് ഡേറ്റയെ ഹാൻഡിൽ ചെയ്യാൻ എ എസ് പി ഡോട്ട് നെറ്റ് വെബ് സെർവറിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നാല് രീതിയിലുള്ള ക്ലയന്റ് സൈഡ് ഓപ്ഷൻസ് ആണുള്ളത്. അതായത് വ്യൂ സ്റ്റേറ്റ് പ്രോപ്പർട്ടി, ഹിഡൻ ഫീൽഡ്സ്, കുക്കീസ്, ക്വറി സ്ട്രിംഗ്സ്. ഇതിൽ കുക്കീസും ക്വറി സ്ട്രിംഗിൻ്റെയും ഉപയോഗം നമ്മൾ പഠിച്ചുവല്ലോ. അടുത്തതായി ഹിഡൻ ഫീൽഡ്സിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. ഇതാ ഇതിനായി നമ്മളിവിടെ ഒരു പുതിയ പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. പ്രൊജക്റ്റ് നെയിം ഹിഡൻ ഫീൽഡ്സ് എന്ന് നൽകിയിരിക്കുന്നു. ഇതിലെ ഫോം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതേ രീതിയിലാണ്. അതായത് ഹിഡൻ ഫീൽഡ്സിലേക്ക് ഡാറ്റ സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ടെക്സ്റ്റ് ബോക്സ് പ്ലേസ് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ ഹിഡൻ ഫീൽഡ്സിൽ നിന്നും ലേബലിലേക്ക് വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി ഒരു ലേബൽ ബോക്സ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഈ പ്ലേസ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ബോക്സിനെയാണ് ഹിഡൻ ഫീൽഡ് കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് ടൂൾ ബോക്സിൽ നിന്നും എച്ച് ടി എം എൽ എന്ന സെക്ഷനിൽ നിന്നും ഹിഡൻ ഫീൽഡ്സ് എന്ന ഈ കൺട്രോളിനെ ഫോമിലേക്ക് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുക. ഹിഡൻ ഫീൽഡ് എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന കൺട്രോൾ, അതായത് വെബ് ഫോം കൺട്രോളിലെ വാല്യൂസും മറ്റും ക്ലയന്റ് സൈഡിലെ ഹിഡൻ ഫീൽഡ് ടെക്സ്റ്റ് ബോക്സിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എച്ച് ടി എം എൽ ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്ത് നമ്മൾക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇതിനെ ഹിഡൻ ഫീൽഡ് ഈ ടൂൾ ബോക്സിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് ഫോമിലേക്ക് പ്ലേസ് ചെയ്യുക. ഇതിനുശേഷം ഹിഡൻ ഫീൽഡ്സ് നമ്മൾ ഫോമിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ ഇതൊരു ക്ലയന്റ് സൈഡ് കൺട്രോൾ ആയിരിക്കും, അതായത് എച്ച് ടി എം എൽ കൺട്രോൾ ആണല്ലോ. എന്നാൽ ഇതിനെ സെർവർ സൈഡ് കൺട്രോളിലേക്ക് ചേഞ്ച് ചെയ്യുവാനായി ഈ കൺട്രോളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം റൺ ആ സെർവർ കൺട്രോൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ സെറ്റ് ചെയ്ത ഒരു കൺട്രോൾ ആണ് ഇവിടെ ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്ന ഹിഡൻ ഫീൽഡ് വൺ എന്ന കൺട്രോൾ. ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആ സെർവർ എന്ന ഓപ്ഷൻ
ട്രൂ ആയി സെറ്റ് ചെയ്തു. അതിനുശേഷം ടെക്സ്റ്റ് ബോക്സ് വണ്ണിൽ, അതായത് സബ്മിറ്റ് വൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ബോക്സ് വണ്ണിൽ എൻ്റർ ചെയ്ത ഡേറ്റ എച്ച് ടി എം എൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് ക്ലയൻറ്റ് സൈഡിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിനാൽ ഹിഡൻ ഫീൽഡ്സ് ഉപയോഗിക്കുന്നു. ഇനി ഇവിടെ സബ്മിറ്റ് ബട്ടണിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം നൽകിയിരിക്കുകയാണ്. അതായത് ഹിഡൻ വൺ ഡോട്ട് വാല്യൂ, അതായത് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന എച്ച് ടി എം എൽ കൺട്രോളിന്റെ നെയിമാണ് ഹിഡൻ വൺ. ഹിഡൻ വൺ ഡോട്ട് വാല്യൂ, അതിന്റെ വാല്യൂ എന്ന പ്രോപ്പർട്ടി ടെക്സ്റ്റ് ബോക്സ് വൺ ഡോട്ട് ടെക്സ്റ്റിന്റെ പ്രോപ്പർട്ടിയായി സെറ്റ് ചെയ്തേക്കാണ്. അതായത് ടെക്സ്റ്റ് ബോക്സ് വണ്ണിൽ നമ്മൾ എൻ്റർ ചെയ്ത ഡേറ്റ ഹിഡൻ ഫീൽഡിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. എന്നാൽ ഇത് പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത്, അതായത് പേജ് ഈസ് പോസ്റ്റ് ബാക്ക്, ഇതിൽ ലേബിൾ വണ്ണിന്റെ ടെക്സ്റ്റ് ഹിഡൻ ഫീൽഡിന്റെ വാല്യൂ ആയി ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അതായത് ഹിഡൻ വാല്യൂ പ്ലസ് ഹിഡൻ വൺ ഡോട്ട് വാല്യൂ, അതായത് ടെക്സ്റ്റ് ബോക്സ് നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ ലേബലിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. അതായത് ഈ ഡേറ്റ എപ്പോഴും ക്ലയന്റ് സൈഡിൽ തന്നെ റിസൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നമ്മൾക്ക് ഏതെല്ലാം വാല്യൂ ആണോ ഒരു ഹിഡൻ ഫീൽഡിലേക്ക് സ്റ്റോർ ചെയ്ത് ക്ലയന്റ് സൈഡിൽ തന്നെ ഉപയോഗിക്കേണ്ടത്, അതിനായി ഹിഡൻ ഫീൽഡ് എന്ന കൺട്രോൾ എച്ച് ടി എം എൽ കൺട്രോൾ ഫോമിലേക്ക് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഇതിനെ സെർവർ കൺട്രോൾ, അതായത് റൺ ആ സെർവർ കൺട്രോളായി സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ആവശ്യമുള്ള വാല്യൂ ഹിഡൻ ഫീൽഡിലേക്ക് സ്റ്റോർ ചെയ്യുകയും അതിനെ പിന്നെ ക്ലയന്റ് സൈഡിൽ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി ഈ ഫോമിനെ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇതാ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെബ് ഫോം ഇവിടെ റൺ ചെയ്ത് വന്നിരിക്കുകയാണ്. നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഹിഡൻ ഫീൽഡ് ഒരിക്കലും റൺ ടൈമിൽ വെബ്സൈറ്റിൽ വിസിബിൾ ആയിരിക്കില്ല. അതേപോലെ തന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഹിഡൻ ഫീൽഡ് എന്ന ആ കൺട്രോളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്ത് അത് ക്ലയന്റ് സൈഡിൽ മറ്റുള്ള വെബ് പേജിലൊക്കെ ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ക്ലയന്റ് സൈഡിൽ ഉപയോഗിക്കുന്ന ഹിഡൻ ഫീൽഡ് എന്ന സ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ അതേ രീതിയിൽ തന്നെയാണ് വ്യൂ സ്റ്റേറ്റ് എന്ന ഓപ്ഷനും. ഇവിടെ സ്റ്റേറ്റ് മാനേജ്മെന്റിനായി വ്യൂ സ്റ്റേറ്റ് എന്ന ഓപ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഇതിനെ നമ്മളിവിടെ ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് വ്യൂ സ്റ്റേറ്റ്, ഇതിന്റെ ഫോം ഡിസൈനിങ് ഇതേ രീതിയിൽ ചെയ്തിരിക്കുന്നു. അതായത് ഫോമിൽ ലേബൽ എന്ന ഒരു കൺട്രോൾ പ്ലേസ് ചെയ്ത ശേഷം ഇതിന്റെ പ്രോപ്പർട്ടീസിൽ നിന്നും എനേബിൾഡ് വ്യൂ സ്റ്റേറ്റ് എന്ന പ്രോപ്പർട്ടി ഫാൾസ് ആയി സെറ്റ് ചെയ്യുന്നു. ഡീഫാൾട്ടായി ഈ പ്രോപ്പർട്ടി ട്രൂ ആയിരിക്കും, എന്നാൽ ഇവിടെ നമ്മളിത് ഫാൾസ് ആയി സെറ്റ് ചെയ്യുന്നു. എനേബിൾഡ് വ്യൂ സ്റ്റേറ്റ് പ്രോപ്പർട്ടി ഫാൾസ് ആയി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെർവറിൽ നിന്നും ക്ലയന്റിലേക്ക് റിസീവ് ചെയ്യുന്ന ഡേറ്റ ക്ലയന്റ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ ക്ലയന്റിൽ അത് പെർമനന്റ് ആയിരിക്കില്ല. അതായത് ഓരോ പ്രാവശ്യവും സെർവറിൽ നിന്ന് ആക്സസ് ചെയ്യില്ല. എന്നാൽ എനേബിൾഡ് വ്യൂ സ്റ്റേറ്റ് പ്രോപ്പർട്ടി ട്രൂ ആണെങ്കിൽ സെർവറിൽ നിന്നും റിസീവ് ചെയ്യുന്ന ഡേറ്റ ക്ലയന്റ് സൈഡിൽ പെർമനന്റ് ആയിരിക്കും. ഡീഫാൾട്ടായി എനേബിൾഡ് വ്യൂ സ്റ്റേറ്റ് എന്ന ഈ പ്രോപ്പർട്ടി എല്ലാ കൺട്രോൾസിനും ട്രൂ ആയിരിക്കും. ഇവിടെ നമ്മൾ എനേബിൾ വ്യൂ സ്റ്റേറ്റ് എന്ന പ്രോപ്പർട്ടി ഫാൾസ് ആയി സെറ്റ് ചെയ്ത ശേഷം പേജ് ലോഡ് ഇവന്റിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യുന്നു. അതായത് നോട്ട് ഈസ് പോസ്റ്റ് ബാക്ക് ഈക്വൽ ടു ട്രൂ ആണെങ്കിൽ ലേബൽ വൺ ഡോട്ട് ടെക്സ്റ്റിലേക്ക് ഹലോ എന്ന സ്ട്രിംഗ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. അതിനുശേഷം ഒരു ഇവന്റിനായി ബട്ടൺ കൺട്രോൾ ഡ്രാഗ് ചെയ്ത് നമ്മൾ പ്ലേസ് ചെയ്ത ശേഷം അതിന്റെ വാല്യൂ അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്ന പ്രോപ്പർട്ടി സബ്മിറ്റ് ആയി ചേഞ്ച് ചെയ്തിരിക്കുന്നു. ഇനി ഈ പ്രോജക്റ്റ് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ഡിസൈൻ ചെയ്ത വെബ് പേജ് റൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ലേബൽ വൺ ഡേ ക്യാപ്ഷൻ അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്ന പ്രോപ്പർട്ടി ഇവിടെ നിന്ന് ഡിസപ്പിയർ ആയതായി കാണാം. അതായത് സബ്മിറ്റ് എന്ന ബട്ടൺ, അതായത് ഒരു ഇവന്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ വെബ്സൈറ്റിലെ എനേബിൾ വ്യൂ സ്റ്റേറ്റ് ഫാൾസ് ആയതിനാൽ ലേബൽ കൺട്രോളിലെ ഡേറ്റ പെർമനന്റ് ആയിരിക്കില്ല. അതായത് നമ്മൾ വെബ് പേജിലേക്ക് പ്ലേസ് ചെയ്യുന്ന എല്ലാ വെബ് ഫോം കൺട്രോൾസിന്റെയും എനേബിൾ വ്യൂ സ്റ്റേറ്റ് എന്ന പ്രോപ്പർട്ടി ട്രൂ ആണെങ്കിലായിരിക്കും അത് ഡേറ്റ പെർമനന്റ് ആയി സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ ക്ലയന്റ് സൈഡ് സ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ നാല് ഓപ്ഷൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് ഡേറ്റയെ ക്ലയന്റ് സൈഡിൽ ഹാൻഡിൽ ചെയ്യുവാൻ ASP.NET വെബ് ആപ്ലിക്കേഷനിൽ നാല് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് കുക്കീസ്, രണ്ടാമത്തേത് ക്യൂറി സ്ട്രിംഗ്, മൂന്നാമത്തേത് ഹിഡൻ ഫീൽഡ്സ്, നാലാമത്തേത് വ്യൂ സ്റ്റേറ്റ് പ്രോപ്പർട്ടി. അടുത്തതായി ASP.NET വെബ് ആപ്ലിക്കേഷനിലെ സെർവർ സൈഡ് സ്റ്റേറ്റ് മാനേജ്മെന്റ് ഓപ്ഷൻസ് ഏതൊക്കെ നോക്കാം. സെർവർ സൈഡ് സ്റ്റേറ്റ് മാനേജ് ഓപ്ഷൻസ് ആണ് ഒന്ന് ആപ്ലിക്കേഷൻ സ്റ്റേറ്റ്, രണ്ടാമത്തേത് സെക്ഷൻ സ്റ്റേറ്റ്, മൂന്നാമത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡാറ്റാബേസ്. ഇവിടെ
ആപ്ലിക്കേഷൻ സ്റ്റേറ്റിന്റെ ഉപയോഗത്തെ പറ്റി പറയാൻ വേണ്ടി ഒരു പ്രൊജക്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ആപ്ലിക്കേഷൻ 1, ഒരു യൂസർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ASP.NET വെബ്സൈറ്റ് എത്ര പ്രാവശ്യം സന്ദർശിച്ചു എന്ന് അറിയാൻ വേണ്ടി നമ്മൾക്ക് ആപ്ലിക്കേഷൻ വേരിയബിൾ യൂസ് ചെയ്യാം. ഇതേ രീതിയിൽ തന്നെ ഗ്ലോബലായി വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമെങ്കിലും ആപ്ലിക്കേഷൻ എന്ന വേരിയബിൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ് ഫോം 1 പേജ് ലോഡ് ഇവന്റിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. ആദ്യം ആപ്ലിക്കേഷനെ ലോക്ക് ചെയ്തിരിക്കുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ASP.NET വെബ് ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യണമെങ്കിൽ ആപ്ലിക്കേഷൻ ഡോട്ട് ലോക്ക് എന്ന് പറഞ്ഞാൽ മതിയാവും. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ആപ്ലിക്കേഷൻ സ്ക്വയർ ബ്രാക്കറ്റിൽ വേരിയബിൾ നെയിം പറയാവുന്നതാണ്. ഇവിടെ പേജ് കൗണ്ടർ എന്നുള്ളതാണ് വേരിയബിൾ നെയിം. ഇതിൻ്റെ ഇനിഷ്യൽ വാല്യൂ 0 ആയി ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഓരോ പ്രാവശ്യവും യൂസർ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ വേരിയബിളിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്താൽ മതിയായിരിക്കും. ആപ്ലിക്കേഷൻ പേജ് കൗണ്ടർ ഇക്വൽ ടു ഇൻഡ് ഓഫ്, ഇവിടെ ടൈപ്പ് കാസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ചിരിക്കുകയാണ്. അതായത് ആപ്ലിക്കേഷൻ വേരിയബിൾ നെയിം ഒരു പെർട്ടിക്കുലർ ഡാറ്റ ടൈപ്പ് ഇല്ല, എന്നാൽ അതിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ കൺവേർഷൻ ഫംഗ്ഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതേ രീതിയിൽ ടൈപ്പ് കാസ്റ്റിംഗ് ഫംഗ്ഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം പേജ് കൗണ്ടർ എന്ന ഈ വേരിയബിളിൻ്റെ വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്യുന്നതാണ്. ഇനി ഇൻക്രിമെൻ്റ് ചെയ്ത വാല്യൂ വെബ് ആപ്ലിക്കേഷനിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. അതിനാണ് റെസ്പോൺസ് ഡോട്ട് റൈറ്റ് ആപ്ലിക്കേഷൻ പേജ് കൗണ്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ആപ്ലിക്കേഷനെ അൺലോക്ക് ചെയ്യുവാൻ വേണ്ടി ആപ്ലിക്കേഷൻ ഡോട്ട് അൺലോക്ക്. ഇനി ഈ വെബ് പേജിനെ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇതാ ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് റൺ ആയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന റെസ്പോൺസ് ഡോട്ട് റൈറ്റ് അതിൻ്റെ ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന പേജ് കൗണ്ടർ എന്ന വേരിയബിൾ വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടെയുള്ള പേജ് കൗണ്ടർ എന്ന വേരിയബിൾ ഉപയോഗിച്ച് നമ്മൾക്ക് ഓരോ പ്രാവശ്യവും യൂസർ വിസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സൈറ്റിൽ വിസിറ്റ് ചെയ്യുന്നതിൻ്റെ എണ്ണം നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഇവിടെ നൽകിയിരിക്കുന്ന ഈ പ്രോഗ്രാം അനുസരിച്ച് ഒരു യൂസർ പേജിൽ വിസിറ്റ് ചെയ്യുമ്പോഴും വാല്യൂ 1 എന്നായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം വിസിറ്റ് ചെയ്യുമ്പോഴും വാല്യൂ 1 എന്നായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു ആപ്ലിക്കേഷൻ സ്റ്റേറ്റ് വേരിയബിൾ ഉപയോഗിച്ച് നമ്മൾക്ക് ഗ്ലോബൽ ഡിക്ലറേഷൻ ചെയ്യാവുന്നതാണ്. അതിനായി നമ്മൾ ഡിക്ലെയർ ചെയ്യുക അല്ലെങ്കിൽ വാല്യൂ ഇനിഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഡിക്ലറേഷൻ ഗ്ലോബൽ ഡോട്ട് ASX എന്ന ഫയലിൽ ചെയ്യാവുന്നതാണ്. അതായത് ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഈ പേജ് കൗണ്ടർ ഞാൻ ഇവിടെ നിന്ന് റീപ്ലേസ് ചെയ്ത് ഗ്ലോബൽ ഡോട്ട് ASX ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് എന്ന സെക്ഷനിൽ ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ തന്നെ ഇതിനെ 0 ആയി ഇനിഷ്യലൈസ് ചെയ്യുന്നതാണ്. ഒരു ഗ്ലോബൽ ASX ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് എന്ന സെക്ഷനിൽ ഇതേ രീതിയിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്ലോബൽ വേരിയബിൾ ആയിരിക്കും. അതിനെ നമ്മൾക്ക് ഈ വെബ്സൈറ്റിലെ മറ്റ് എല്ലാ വെബ് പേജിലും അല്ലെങ്കിൽ വെബ് ഫോമിലും ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന വേരിയബിൾ ഒരു പെർട്ടിക്കുലർ ഡാറ്റ ടൈപ്പിൽ ഉൾപ്പെടുന്നതല്ല. എന്നാൽ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ അതിനെ ടു സ്ട്രിങ്ങോ അല്ലെങ്കിൽ ടു ഇൻഡോ ഇങ്ങനെയുള്ള മറ്റ് കൺവേർഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഒരു വെബ് ഫോമിൽ ആപ്ലിക്കേഷൻ വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യുകയും എന്നാൽ അത് രണ്ടാമത്തെ വെബ് ഫോമിൽ മറ്റൊരു ആവശ്യത്തിനായി ഉപയോഗിക്കുകയും ചെയ്യാം. ഇവിടെ പേജ് കൗണ്ടർ എന്ന ഈ വേരിയബിളിൻ്റെ വാല്യൂ ഇവിടെ നമ്മൾ 0 ആയി ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. ഇനി വെബ്സൈറ്റ് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇതാ വെബ് പേജ് റൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ പേജ് കൗണ്ടർ എന്ന വേരിയബിളിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്ത ശേഷം ഡിസ്പ്ലേ ചെയ്യുന്നതായി കാണാം. ഇങ്ങനെ ഒരു യൂസർ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് എത്ര പ്രാവശ്യം സന്ദർശിച്ചു എന്ന് അറിയാൻ വേണ്ടി നമ്മൾക്ക് ഇതേ രീതിയിൽ ആപ്ലിക്കേഷൻ വേരിയബിൾ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെർവർ സൈഡിൽ ഉപയോഗിക്കുന്ന സെക്ഷൻ മാനേജ്മെൻറ് സ്റ്റേറ്റ് ആണ്. ആപ്ലിക്കേഷൻ സ്റ്റേറ്റ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ സെക്ഷൻ സൈഡിലും വേരിയബിൾസ് ഉപയോഗിക്കുവാനും അതിൻ്റെ വാല്യൂസ് പെർമനൻ്റ് ആയിട്ട് സെർവർ സൈഡിലേക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് അത് ചെയ്യുന്നത് നോക്കാം. ഇതിനെ നമ്മളൊരു പുതിയ പ്രൊജക്റ്റിലൂടെ ഡിസൈൻ ചെയ്യുകയാണ്. പ്രൊജക്ട് നെയിം സെക്ഷൻ 1 എന്ന് നൽകിയിരിക്കുന്നു. ഇതിലെ ഗ്ലോബൽ ഡോട്ട് ASX ഇതേ രീതിയിൽ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്. അതായത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് സെക്ഷനിൽ
ആപ്ലിക്കേഷൻ വേരിയബിൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൗണ്ടർ എന്ന വേരിയബിളിന്റെ വാല്യൂ സീറോ ആയി ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. ആപ്ലിക്കേഷൻ കൗണ്ടർ എന്നാൽ വേരിയബിൾ നെയിം ആണ്. അത് ഇതേ രീതിയിൽ നമ്മൾക്ക് ഡിക്ലെയർ ചെയ്യാം. വേരിയബിൾ നെയിം ആയതിനാൽ യൂസറിന് ഇഷ്ടാനുസരണം ഇവിടെ വാല്യൂ എൻ്റർ ചെയ്യാം അല്ലെങ്കിൽ നെയിം എൻ്റർ ചെയ്യാവുന്നതാണ്. ഇനി സെക്ഷൻ സ്റ്റാർട്ടിൽ സെക്ഷൻ എന്ന അല്ലെങ്കിൽ സെക്ഷൻ കൗണ്ടർ എന്ന വേരിയബിളിന്റെ വാല്യൂ സീറോ ആയി ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് വേരിയബിളിനും വ്യത്യസ്തതയുണ്ട്. ഒന്ന് ആപ്ലിക്കേഷൻ വേരിയബിളും മറ്റൊന്ന് സെക്ഷൻ വേരിയബിളുമാണ്. ഇനി സെക്ഷൻ സ്റ്റാർട്ട് എന്ന ഈ സെക്ഷനിൽ സെക്ഷൻ കൗണ്ടർ എന്ന വേരിയബിളിന്റെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം സീറോ ആയി ഇനിഷ്യലൈസ് ചെയ്യുന്നു. അതിനുശേഷം ആപ്ലിക്കേഷൻ കൗണ്ടർ എന്ന ഈ വേരിയബിളിന്റെ വാല്യൂ ഇൻഡിജറായി കൺവേർട്ട് ചെയ്ത ശേഷം ഓരോ പ്രാവശ്യവും ഇൻക്രിമെന്റ് ചെയ്യുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യവും സെക്ഷൻ മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ കൗണ്ടർ എന്ന വേരിയബിളിന്റെ വാല്യൂ 1 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യുന്നതാണ്. എന്നാൽ സെക്ഷൻ വേരിയബിളിന്റെയും വാല്യൂ ഇതേ രീതിയിൽ നമ്മൾ 1 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഒരു ആപ്ലിക്കേഷനിലെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ സെക്ഷൻ എൻഡ് എന്ന സെക്ഷനും ഇവിടെ ഉണ്ട്. ഇത് ഗ്ലോബൽ ഡോട്ട് എ എസ് എക്സിനകത്ത് ഡീഫാൾട്ടായി വരുന്ന ഫംഗ്ഷൻസ് ആണ്. ഇവിടെ ആപ്ലിക്കേഷൻ കൗണ്ടർ എന്ന സെക്ഷനിൽ വേരിയബിളിന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്യാൻ പറയുന്നു. അതായത് ആപ്ലിക്കേഷൻ കൗണ്ടർ -1. എന്നാൽ സെക്ഷൻ കൗണ്ടറിന്റെ വാല്യൂ ഇതേ രീതിയിൽ ഡിക്രിമെന്റ് ചെയ്യാൻ പറയുന്നു. അതായത് സെക്ഷൻ എൻഡ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ വേരിയബിളിന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്യുന്നു, സെക്ഷൻ വേരിയബിളിന്റെയും വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നു. എന്നാൽ ഇവിടെ സെക്ഷൻ വേരിയബിളിന്റെ വാല്യൂ മാത്രമേ ഡിക്രിമെന്റ് ചെയ്യുള്ളൂ, ആപ്ലിക്കേഷൻ വേരിയബിളിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതല്ല. ഇതേ രീതിയിൽ ഗ്ലോബൽ വേരിയബിൾ ആപ്ലിക്കേഷൻ വേരിയബിളും സെക്ഷൻ വേരിയബിളും ഉപയോഗിച്ച് ഒരു യൂസർ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നത് കൗണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി വെബ് ഫോമിന്റെ ലോഡ് ഇവന്റിൽ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റിന്റെ പേജ് ലോഡ് ഇവന്റിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം നൽകിയിരിക്കുന്നു. അതായത് ആപ്ലിക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി റെസ്പോൺസ് ഡോട്ട് റൈറ്റ് ആപ്ലിക്കേഷൻ കൗണ്ടർ ഈസ് ആപ്ലിക്കേഷൻ കൗണ്ടർ വേരിയബിൾ പറഞ്ഞിരിക്കുന്നു. അതായത് ആപ്ലിക്കേഷൻ കൗണ്ടർ ഇത് നമ്മൾ ഗ്ലോബൽ എ എസ് എക്സിനകത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ ഇൻക്രിമെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി സെക്ഷൻ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി സെക്ഷൻ കൗണ്ടർ ഈക്വൽ ടു സെക്ഷൻ കൗണ്ടർ എന്ന വേരിയബിളിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേരിയബിൾസിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അത് വെബ് ഫോം 1 പേജ് ലോഡ് ഇവന്റിൽ നിന്നും വെബ് ഫോം 1 പ്രിന്റ് ചെയ്ത് കാണിക്കുന്നതാണ്. ഇനി ഈ വെബ്സൈറ്റിനെ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇതാ വെബ് പേജ് റൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ആപ്ലിക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ 1 ഇൻക്രിമെന്റ് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ സെക്ഷൻ കൗണ്ടറിന്റെയും വാല്യൂ 1 ഇൻക്രിമെന്റ് ചെയ്തേ കാണാം. എന്നാൽ ഇപ്പോൾ റൺ ചെയ്തിരിക്കുന്ന ഈ വെബ്സൈറ്റ് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. അതിനുശേഷം ഇതിനെ വീണ്ടും റൺ ചെയ്യുന്നു. ഇത് ആപ്ലിക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ 2 ഇൻക്രിമെന്റ് ചെയ്തേ കാണാം. എന്നാൽ സെക്ഷൻ കൗണ്ടറിന്റെ വാല്യൂ 1 തന്നെ നിൽക്കുന്നതായി കാണാം. അതായത് സെക്ഷൻ കൗണ്ടറിന്റെ വാല്യൂ സെയിം ആയിരിക്കും. അതായത് വാല്യൂ ഡിക്രിമെന്റ് ചെയ്യുന്നു. ഇവിടെ ആപ്ലിക്കേഷൻ കൗണ്ടറിന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്യുന്നില്ല. അതായത് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സെക്ഷൻ എൻഡ് ചെയ്യുമ്പോഴും ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതല്ല. ഇങ്ങനെ സെക്ഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജ്മെന്റ് യൂസ് ചെയ്ത് നമ്മൾക്ക് ഒരു കോൺസ്റ്റന്റ് വാല്യൂ സെക്ഷൻ സ്റ്റേറ്റിലേക്ക് സ്റ്റോർ ചെയ്യാവുന്നതും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാവുന്നതും അതിനെ പിന്നീട് സെർവർ സ്റ്റേറ്റ് മാനേജ്മെന്റിനായി ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് നമ്മൾക്ക് ASP.NET വെബ് സർവീസിന്റെ ഉപയോഗത്തെ പറ്റി പഠിക്കാം. അതായത് ASP.NET വെബ് സർവീസ് 2 രീതിയിലാണ്. ഒന്ന് വെബ് ഫോം സർവീസ്. നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന എക്സാമ്പിൾസ് എല്ലാം വെബ് ഫോം സർവീസ് മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡാണ് വെബ് സർവീസ്. അതായത് സെർവർ സൈഡിൽ എൻ്റർ ചെയ്യുന്ന വെബ് സെർവറിനെ അല്ലെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിനെ ക്ലയൻറ്റ് ടു ക്ലയൻറ്റ് അല്ലെങ്കിൽ സെർവർ ടു ക്ലയൻറ്റ് റിലേഷനിലേക്ക് നമ്മൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അതായത് സെർവർ സൈഡിലുള്ള ഡേറ്റയെ മറ്റൊരു സെർവറിലേക്ക് സെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു ക്ലയൻറ്റിലേക്ക് സെൻഡ് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്ന സർവീസാണ് വെബ് സർവീസുകൾ. എങ്ങനെയാണ് സെർവർ സൈഡിൽ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ വെബ് സർവീസിൽ ക്രിയേറ്റ് ചെയ്ത ശേഷം ആ ഫംഗ്ഷൻ മാത്രമായി മറ്റൊരു സർവീസിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ക്ലയൻറ്റ് സിസ്റ്റത്തിലേക്ക് സർവീസായി നൽകുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം ഒരു വെബ് സർവീസ് ക്രിയേറ്റ് ചെയ്യുക. ഒരു വെബ് സർവീസ് ക്രിയേറ്റ് ചെയ്യുവാനായി ഫയൽ എന്ന മെനുവിൽ നിന്നും
ന്യൂ എന്ന സബ്മെനുവിൽ നിന്നും പ്രൊജക്റ്റ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ASP.NET വെബ് സർവീസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ സാധാരണയായി ചെയ്യുന്ന ആപ്ലിക്കേഷൻ ASP.NET വെബ് ആപ്ലിക്കേഷനാണ്. എന്നാൽ വെബ് സർവീസ് ആണ് ആവശ്യമെങ്കിൽ ടെംപ്ലേറ്റ്സ് എന്ന ഈ ബോക്സിൽ നിന്നും ASP.NET വെബ് സർവീസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഇവിടെ ഇതേ രീതിയിൽ സർവീസ് വൺ ഡോട്ട് ASMX എന്ന സ്ക്രിപ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള ഡാറ്റാബേസ് കണക്ടിവിറ്റിയോ അല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ഹിയർ ടു സ്വിച്ച് ടു കോഡ് വ്യൂ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതാ ഇവിടെ നമ്മളൊരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഈ കോഡ് വിൻഡോയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഫംഗ്ഷൻ ഇതേ രീതിയിലാണ്. ഇത് പബ്ലിക് ക്ലാസ് സർവീസ് വൺ എന്ന ഈ ക്ലാസ്സിനുള്ളിലാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ വെബ് മെത്തേഡ് അതായത് പാരാമീറ്റർ വാല്യൂ എന്തിൽ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വെബ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്യുക, അതായത് പബ്ലിക് ഡബിൾ കൺവേർട്ട് വാല്യൂ. ഇതേ രീതിയിൽ നമ്മൾക്ക് ആവശ്യമുള്ള യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ നൽകിയിരിക്കുന്നത് കൺവേർട്ട് വാല്യൂ എന്ന ഈ യൂസർ ഡിഫൈൻ ഫംഗ്ഷനാണ്. അതായത് ഈ ഫംഗ്ഷന്റെ ഉപയോഗം നമ്മൾ എൻ്റർ ചെയ്യുന്ന US ഡോളറിനെ യൂറോ ആയി കൺവേർട്ട് ചെയ്യാനാണ്. അതിനാൽ ഇവിടെ കൺവേർട്ട് വാല്യൂ എന്ന ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഇവിടെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഫംഗ്ഷൻ നെയിം ഉപയോഗിക്കാവുന്നതാണ്. ഈ ഫംഗ്ഷൻ നെയിം നമ്മൾ ഏത് സർവീസിൽ കോൾ ചെയ്യുന്നോ അവിടെ നിന്നും ഫംഗ്ഷനിലേക്ക് നമ്മളൊരു വാല്യൂ പാസ് ചെയ്യുന്നതാണ്. ആ പാസ് ചെയ്യുന്ന വാല്യൂ ഇവിടെ വാല്യൂ എന്ന ഈ ഡബിൾ വേരിയബിളിലേക്ക് റിസീവ് ചെയ്യുന്നതാണ്. ഇനി അതിനെ 0.81 ആയി മൾട്ടിപ്ലൈ ചെയ്ത ശേഷം ഇവിടെ നിന്നും സർവീസിലേക്ക് അല്ലെങ്കിൽ എവിടെയാണോ അത് കോൾ ചെയ്യുന്നത് അവിടേക്ക് റിട്ടേൺ ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ നമ്മൾക്ക് ആവശ്യമുള്ള യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് വെബ് സർവീസിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾക്ക് ആവശ്യമുള്ള ഫംഗ്ഷൻ നെയിം നൽകാവുന്നതും നമ്മൾക്ക് ആവശ്യമുള്ള പാരാമീറ്റർ വാല്യൂ റിസീവ് ചെയ്യാവുന്നതാണ്. ഈ വാല്യൂ നമ്മൾ ക്ലയന്റ് സൈഡിലെ വെബ് ഫോമിൽ നിന്നായിരിക്കും റിസീവ് ചെയ്യുന്നത്. ഇനി ഈ വെബ് സർവീസിന്റെ DLL ഫയൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഫോം റൺ ചെയ്യുക. ഇവിടെ നമ്മൾക്ക് സർവീസ് ചെക്ക് ചെയ്യണമെങ്കിൽ കൺവേർട്ട് വാല്യൂ എന്ന ഈ ഫംഗ്ഷൻ നെയിമിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻ നെയിമാണ് ഇതേ രീതിയിൽ സർവീസ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നത്. കൺവേർട്ട് വാല്യൂ എന്ന ഈ ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നൽകിയിരിക്കുന്ന വെബ് ഫോം സൈറ്റ് ആയതുകൊണ്ട് ഇവിടെ പാരാമീറ്റർ വാല്യൂ പാസ് ചെയ്യാവുന്നതാണ്. അതിനാൽ പാരാമീറ്റർ വാല്യൂ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇത് വാല്യൂ എന്ന പാരാമീറ്റർ വേരിയബിളിലേക്ക് പാസ് ചെയ്യുന്നതാണ്. ഇനി ഇൻവോക്ക് എന്ന ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സർവീസ് ഇൻവോക്ക് ചെയ്യുന്നതാണ്. ഇവിടെ XML ഫയലിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത ഔട്ട്പുട്ട് വാല്യൂ അല്ലെങ്കിൽ യൂറോയിലേക്ക് കൺവേർട്ട് ചെയ്ത ഔട്ട്പുട്ട് വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. ഇനി ഈ വെബ് സർവീസ് കറക്റ്റായി ഇതേ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ ക്ലയന്റ് സൈഡ് സർവീസിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള സർവീസിലേക്കോ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പായി സർവീസിൻ്റെ ഡിക്ലറേഷൻ നമുക്കൊന്നുകൂടെ നോക്കാം. ആദ്യമായി സർവീസ് ആഡ് ചെയ്ത ശേഷം, അതായത് സർവീസ് വൺ ഡോട്ട് ASMS ആഡ് ചെയ്ത ശേഷം ഇതിൻ്റെ സ്വിച്ച് ടു കോഡ് വ്യൂയിലേക്ക് മാറുന്നു. ഇവിടെ നമ്മൾക്ക് ആവശ്യമുള്ള ഫംഗ്ഷൻസോ അല്ലെങ്കിൽ ഡാറ്റാബേസ് കണക്ടിവിറ്റിയോ നമ്മൾ യൂസർ ഡിഫൈൻ ഫംഗ്ഷനിൽ ഇതേ രീതിയിൽ നമ്മുടേതായിട്ടുള്ള ഫംഗ്ഷൻ നെയിം നൽകി ഡിക്ലെയർ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നു. അതിനുശേഷം ഈ ഫംഗ്ഷനെ നമ്മൾക്ക് മറ്റൊരു സർവീസിലേക്ക് റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ക്ലയന്റിലേക്ക് ഈ സർവീസ് മാത്രമായി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് ഒരു വെബ് ഫോമിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിനായി നമ്മൾ ജനറലൈസ് ചെയ്യുന്ന ഒരു ASP.NET വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയാണ്. ഇവിടെ ന്യൂ പ്രൊജക്റ്റിൽ നിന്നും ASP.NET വെബ് ആപ്ലിക്കേഷൻ, അതായത് നമ്മൾ ജനറലൈസ് ചെയ്യുന്ന വെബ് ആപ്ലിക്കേഷൻ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെബ് സർവീസിനെ ഇതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനായി വെബ് ആപ്ലിക്കേഷൻ നെയിമിൽ സൊല്യൂഷൻ എക്സ്പ്ലോറിലെ വെബ് ആപ്ലിക്കേഷൻ എന്ന ഈ ഹെഡിങ്ങിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ആഡ് വെബ് റെഫറൻസ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾക്ക് ഏത് സർവീസ് ആണോ ആഡ് ചെയ്യേണ്ടത് ആ സർവീസിന്റെ അഡ്രസ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനാൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത വെബ് സർവീസ് ഇവിടെ വീണ്ടും ഓപ്പൺ ചെയ്യുകയാണ്. ഇതൊരു സെപ്പറേറ്റ് പ്രൊജക്റ്റായി ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റ് ഇതാണ്, വർക്ക് വെബ് സർവീസ്.
ഇത് റീ ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം ഇതിനെ ഇവിടെ വർക്ക് ചെയ്യുക. ഇപ്പോൾ ഇന്റർനെറ്റ് എക്സ്പ്ലോറിൽ വന്നിരിക്കുന്ന വെബ് സർവീസിൻ്റെ ഈ പാത്ത്, ലോക്കൽ ഹോസ്റ്റ് പാത്ത് ഇവിടെ നിന്നും കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മൾ വെബ് ഫോമിൽ ക്രിയേറ്റ് ചെയ്ത ആഡ് വെബ് റെഫറൻസ് എന്ന ഈ അഡ്രസ്സിലേക്ക് ഇതിനെ പേസ്റ്റ് ചെയ്യുക. ഇനി എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സർവീസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന വെബ് സർവീസ് ഇവിടേക്ക് വന്നതായി കാണാം. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ വെബ്സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ആഡ് റെഫറൻസ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതാ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെബ് റെഫറൻസ് ഇവിടെ ആഡ് ചെയ്തതായി കാണാം. സൊല്യൂഷൻ എക്സ്പ്ലോറിലേക്ക് ആഡ് ചെയ്തതായി കാണാം. വെബ് റെഫറൻസ് കറക്റ്റായിട്ട് ആഡ് ചെയ്തെങ്കിൽ ഇവിടെ ലോക്കൽ ഹോസ്റ്റ് എന്ന് ഇതേ രീതിയിൽ സിമ്പിൾ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതാണ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷനെ മറ്റുള്ള ക്ലയൻറ്റ് സിസ്റ്റത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾക്ക് ജനറൽ ഫോമിലേക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഇത് അറ്റാച്ച് ചെയ്യുന്ന രീതി ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. ആദ്യം വെബ് സർവീസ് ക്രിയേറ്റ് ചെയ്ത ശേഷം ജനറൽ വെബ് ആപ്ലിക്കേഷനിൽ, അതായത് ASP.NET വെബ് ആപ്ലിക്കേഷനിൽ പ്രൊജക്റ്റിൻ്റെ സൊല്യൂഷൻ എക്സ്പ്ലോറിലെ ടൈറ്റിൽ ഹെഡിങ്ങിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് വെബ് റെഫറൻസ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത വെബ് സർവീസിൻ്റെ അഡ്രസ്, അതായത് വെബ് സർവീസ് എന്ന പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത ശേഷം അതിനെ റൺ ചെയ്യുക. ഇനി അതിൻ്റെ എക്സ്പ്ലോറിൽ വരുന്ന വെബ്സൈറ്റ് അഡ്രസ് അല്ലെങ്കിൽ ലോക്കൽ ഹോസ്റ്റ് അഡ്രസ് ഇതേ രീതിയിൽ കോപ്പി ചെയ്യുക. അതിനുശേഷം വെബ് ഫോമിൽ, നമ്മൾ ജനറലൈസ് ചെയ്യുന്ന വെബ് ഫോം ആപ്ലിക്കേഷനിലെ ആഡ് റെഫറൻസ് എന്ന ഈ ബോക്സിലെ അഡ്രസ്സിലേക്ക് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇനി വെബ് ഫോം സർവീസ് ഈ വിൻഡോയിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. അതിനുശേഷം ആഡ് റെഫറൻസ് എന്ന ഈ ബട്ടൺ സെലക്ട് ചെയ്യുക. ഇതേ രീതിയിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വെബ് സർവീസിനെ നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ജനറൽ വെബ് ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. വെബ് സർവീസിനെ കോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ASP.NET വെബ് ആപ്ലിക്കേഷൻ ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് എൻ്റർ എമൗണ്ട് ഇൻ ഡോളേഴ്സ് എന്ന ടെക്സ്റ്റ് ബോക്സ് ഇവിടെ പ്ലേസ് ചെയ്ത ശേഷം അതിനെ യൂറോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ദി കൺവേർട്ടഡ് എമൗണ്ട് ഈസ് എന്ന് ലേബൽ ഔട്ട്പുട്ടിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇവിടെ കൺവേർട്ട് എന്ന ബട്ടണിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വെബ് സർവീസിനെ എങ്ങനെ കോൾ ചെയ്തിരിക്കുന്നു എന്ന് നോക്കാം. ഇതിനായി ഇവിടെ ആദ്യം ഒരു ഇൻറ്റിജർ വേരിയബിൾ നൽകിയിരിക്കുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റ് നെയിമാണ് കോൾ വർക്ക് സർവീസ്. ഇവിടെ പ്രൊജക്റ്റ് നെയിം, നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റ് നെയിം ആദ്യം ടൈപ്പ് ചെയ്യുക. ഡോട്ട് ലോക്കൽ ഹോസ്റ്റ് ഡോട്ട് സർവീസ്, അതായത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്ന വെബ് സർവീസ്. ഇവിടെ ലോക്കൽ ഹോസ്റ്റ് എന്ന് നമ്മൾ നേരത്തെ ആഡ് വെബ് റെഫറൻസ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അതായത് അതിലെ സർവീസ് 1, അതിൻ്റെ ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇക്വൽ ടു ന്യൂ കാൾ സർവീസ് ഡോട്ട് ലോക്കൽ ഹോസ്റ്റ് ഡോട്ട് സർവീസ് 1, അതായത് നമ്മളിവിടെ വെബ് ആപ്ലിക്കേഷൻ്റെ നെയിം വെബ് ആപ്ലിക്കേഷൻ 10 എന്ന് മാറ്റി കോൾ വർക്ക് സർവീസ് എന്ന് നൽകി. അതിനുശേഷം അതിൻ്റെ ഒബ്ജക്റ്റ് ആണ്, അതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്ന സർവീസിൻ്റെ ഒബ്ജക്റ്റ് ആണ് ഇവിടെ ഒബ്ജക്റ്റ് എന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇനി ഇൻറ്റിജർ വേരിയബിളിലേക്ക് ടെക്സ്റ്റ് ബോക്സ് 1-ൽ എൻ്റർ ചെയ്യുന്ന വാല്യൂവിനെ ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്ത ശേഷം ഇതേ രീതിയിൽ അസൈൻ ചെയ്യുന്നു. ഇനി നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഈ ഇൻറ്റിജർ വേരിയബിളിലേക്ക് ടെക്സ്റ്റ് ബോക്സ് 1-ൽ എൻ്റർ ചെയ്ത വാല്യൂവിനെ കൺവേർട്ട് ചെയ്ത ശേഷം ഒബ്ജക്റ്റ് ഡോട്ട് കൺവേർട്ട് വാല്യൂ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് വീണ്ടും കൺവേർട്ട് ചെയ്ത് വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നു. ഇവിടെ കൺവേർട്ട് വാല്യൂ എന്ന ഈ ഫംഗ്ഷൻ ഒബ്ജക്റ്റ് എന്ന OBG എന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ചാണ് ആക്സസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വെബ് സർവീസിൽ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻ നെയിമാണ് കൺവേർട്ട് വാല്യൂ. ഇത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾക്ക് ഇവിടെ ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ടെക്സ്റ്റ് ബോക്സ് 1-ൽ എൻ്റർ ചെയ്ത നമ്പറിനെ ഇൻറ്റിജറായി കൺവേർട്ട് ചെയ്ത ശേഷം അതിനെ യൂറോയിലേക്ക് കൺവേർട്ട് ചെയ്ത് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഫോമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന LBL ഔട്ട്പുട്ട് എന്ന ലേബലിൻ്റെ ടെക്സ്റ്റ് പ്രോപ്പർട്ടി ഇതേ രീതിയിൽ സ്ട്രിംഗ് ആയി സെറ്റ് ചെയ്യുന്നു. അതായത് വാല്യൂ ഇൻ റുപ്പീസ് അല്ലെങ്കിൽ വാല്യൂ ഇൻ യൂറോ ഈസ് നമ്മൾ കൺവേർട്ട് ചെയ്ത വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു.
ഒരു വെബ് സർവീസ് ഇതേ രീതിയിൽ സെർവർ സൈഡിൽ ഡിക്ലെയർ ചെയ്ത ശേഷം ക്ലയൻറ്റ് സൈഡിലേക്ക് സെൻഡ് ചെയ്യുന്ന വെബ് സർവീസിലേക്ക്, അതായത് ജനറൽ ASP ഡോട്ട് നെറ്റ് വെബ് ആപ്ലിക്കേഷനിലേക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾക്ക് ഈ സർവീസിനെ വർക്ക് ചെയ്ത് നോക്കാം. ഇത് ഇവിടെ ടെക്സ്റ്റ് ബോക്സ് വണ്ണിൽ നമ്മൾ എമൗണ്ട് ഡോളറിൽ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം കൺവേർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇതാ കൺവേർട്ട് ചെയ്ത എമൗണ്ട് രണ്ടാമത്തെ ലേബലിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. ഇതേ രീതിയിൽ സെർവർ സൈഡിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വെബ് സർവീസിനെ നമ്മൾക്ക് ക്ലയൻറ്റ് സൈഡിലേക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്.